نعيب زماننا والعيب فينا نمّل كالتيان كتبّدتُنَّدَ والعيب فينا بخشة كتّم نمّلِلَانَ كالتُنَّدُ كُرَبَّبُمِ اللَّهِ الله وِنْدَ رَسُولُ صلى الله عليه وسلم تَنْغَلُدَ كالتُّدِشَّدُ بوليان إِنُّمْ رَاوِلَهِ سُورِنُ دِشَّدَ الله عند حبيب إنّ كالتَّسْتَمِشَّدُ بوليان إِنُّمْ سُورِنُ نَسْتَمِشَّدَ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം കറങ്ങുന്നതും അതവരുടെ അച്ചുതണ്ടിൽ പോയി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്തുള്ളതുപോലെയാണ് മാസങ്ങൾക്ക് ദിവസം വ്യത്യാസമില്ല ദിവസങ്ങൾക്ക് വ്യത്യാസമില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ കാലത്തെ കുറ്റപ്പെടുത്തുന്നത് വൽഐബു ഫീനാ കുറ്റം നമ്മളിലാണ് കുറവ് നമ്മളിലാണ് വീഴ്ച നമ്മളിലാണ് നമ്മുടെ കുറവിനെ നമ്മൾ കാലത്തിന്റെ പേരിൽ കെട്ടിവെക്കാൻ പാടില്ല وما لزماننا عيب سوانا നമ്മുടെ കാലത്തിനൊരു കുറ്റമുണ്ട് എന്താണ് ആ കുറ്റം എന്നറിയോ നമ്മൾ ഈ കാലത്തിൽ ജനിച്ചു എന്നതാണ് നമ്മൾ ഈ കാലത്തെ ജനിച്ചു എന്നുള്ളതാണ് കാലത്തിന്റെ കുറവ് കാലത്തിന്റെ വീഴ്ചയതാണ് കാലത്തിന്റെ പ്രശ്നം നമ്മളെ പോലെയുള്ളവരെ പേറേണ്ടി വന്നു എന്നുള്ളതാണ് അതല്ലാതെ കാലത്തിന്റെ ഭാഗത്തെ ഒരു പ്രശ്നവുമില്ല സമയത്തിനൊരു കുഴപ്പവുമില്ല നമ്മളെ പോലെയുള്ള ആളുകൾ ജനിച്ചു എന്നതാണ് നമ്മുടെ സമയവും നമ്മുടെ കാലവും ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ പ്രയാസം വനഹജൂദ الزمان بغير ذنب ولو نتقى الزمان لنا هجانا ഒരു തെറ്റും ചെയ്യാത്ത കാലത്തെ നമ്മൾ നിരന്തരമായി കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കാലം വളരെ മോശമാണെന്ന് സമയം വളരെ മോശമായി പോയല്ലോ എന്നിങ്ങനെ കാലത്തെയും സമയത്തെയും നമ്മൾ ഒരു തെറ്റുപോലും ചെയ്യാത്ത സമയത്തെ നമ്മൾ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കവി പറയുന്നുണ്ട് വലൗന തഖസ്സമാനു ലനാ ഹജാനാ ആ കാലത്തിന് സംസാരിക്കാൻ അല്ലാഹു കഴിവ് കൊടുത്തിരുന്നുവെങ്കിൽ നമ്മെ കടന്നാക്രമിക്കുമായിരുന്നു ഈ കാലം ഈ സമയം നമ്മെ കടന്നാക്രമിക്കുമായിരുന്നു എന്നിട്ടാണ് അവസാനമായി കവി പറയുന്നത് വലൈസദ്ബു യഅകുലു ലഹമ ദിബിൻ വയഅകുലു ബഅലുനാ ബഅലൻ അയാനാ ചെന്നായകൾ ചെന്നായകളെ കടിച്ചു തിന്നാറില്ലല്ലോ ചെന്നായകൾ പരസ്പരം കടന്നാക്രമിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാംസങ്ങൾ കടിച്ചു വലിക്കാറില്ലല്ലോ എന്നാൽ മനുഷ്യന്മാരങ്ങനെയല്ലോ നമ്മൾ പരസ്പരം പോരടിക്കുകയാണ് പരസ്പരം വെട്ടിനുറുക്കുകയാണ് മറ്റുള്ളവരുടെ മാംസം നമ്മൾ കടിച്ചു തിന്നുകയാണ് നമ്മൾ പരസ്പരം രക്തം ചിന്തുകയാണ് അതാണ് അല്ലാഹുവിന്റെ മാലാഖമാർ അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടത് എന്തിനാണ് അല്ലാഹ് നീ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്തിനാണ് അവരുടെ സ്വഭാവം എന്താണ് മനുഷ്യന്മാരുടെ ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ ഈ ഭൂമിയിൽ മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ മഹാന്മാരായ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നത് എന്തിനാണ് പടച്ചോനെ അവരെ നീ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് എന്തിനാണ് എന്നിട്ട് പറഞ്ഞു ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ ഈ ദുനിയാവിനെ നശിപ്പിക്കുന്നവർ ഒരു കൂട്ടരെയാണോ നീ സൃഷ്ടിക്കാൻ പോകുന്നത് ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ ഭൂമിയെ നശിപ്പിക്കുന്ന ഭൂമിയിൽ ഫിത്നയുണ്ടാക്കുന്ന ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഭൂമിയെ കൊള്ളയടിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണോ അല്ലാഹുവേ നീ സൃഷ്ടിക്കുന്നത് വയസ്ഫിഖുദ്ദിമാ പരസ്പരം രക്തം ചിന്തുന്ന അന്യന്റെ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു കാട്ടാളന്മാരെയാണോ അല്ലാഹുവേ നീ സൃഷ്ടിക്കുന്നത് വനഹ്നു നുസബ്ബിഹു ബിഹംദിക് ഞങ്ങൾ തന്നെ തസ്ബീഹ് ചൊല്ലിയാൽ പോരെ ഞങ്ങൾ തന്നെ ദിക്ർ ചൊല്ലിയാൽ പോരെ ഞങ്ങൾ തന്നെ ഇബാദത്ത് ചെയ്താൽ പോരെ വനുഖദ്ദിസു ലക ഞങ്ങൾ തന്നെ നിന്നെ വാഴ്ത്തിയാൽ പോരെ നമ്മളും മലക്കുകളും തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ മുഅ്മിനീങ്ങളെ ഞാൻ പറയാൻ പോകുന്ന വിഷയം വളരെ ഗൗരവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കണം പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നത് ഞങ്ങൾ തന്നെ ഇബാദത്ത് ചെയ്താൽ പോരെ ബാത്റൂമിൽ പോകാനില്ല വാഷ്റൂമിൽ പോകാനില്ല ടോയ്ലറ്റിൽ പോകാനില്ല വെള്ളം കുടിക്കാനില്ല ഭക്ഷണം കഴിക്കാനില്ല ജോലി ചെയ്യാൻ വേണ്ടി അങ്ങാടിയിൽ പോവാനില്ല, ഭാര്യമാരുമായി കിടപ്പറ പങ്കിടാനില്ല, മക്കളെ നോക്കാനില്ല. സദാ സമയവും 24 മണിക്കൂറും നിരന്തരമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്? ഈ മനുഷ്യന്മാരുടെ ആവശ്യം എന്താണ്? ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്തിന് മാത്രമല്ല എന്ന്. അല്ലാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, ജിന്നുകളെ സൃഷ്ടിച്ചത് ആരാധിക്കാൻ തന്നെയാണ്. എന്നാൽ ഏതാണ് ആരാധന? നിസ്കരിക്കാനാണെങ്കിൽ മലക്കുകൾ പോരായിരുന്നോ? ഖുർആൻ ഓതാനാണെങ്കിൽ മലക്കുകൾ പോരായിരുന്നോ? തസ്ബീഹ് ചൊല്ലാനാണെങ്കിൽ മലക്കുകൾ പോരായിരുന്നോ? അള്ളാഹുവിന്റെ പട്ടാളത്തെ അള്ളാഹു അല്ലാതെ വേറെ ഒരാളും അറിയൂല, എണ്ണിത്തീരൂല എന്ന് അള്ളാഹു തന്നെയല്ലേ പറയുന്നത്? മുഅ്മിനീങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിരിക്കുന്ന ഓരോ കല്ലിന്റെയും അടിയിൽ, നമ്മുടെ വീടിനടിയിലുള്ള, നമ്മുടെ വീടിന്റെയും ഭൂമിയുടെയും ഓരോ കുറ്റിച്ചെടിയുടെ ഇലകളുടെ താഴെയും അല്ലാഹുവിന്റെ മലക്കുകൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന ഹദീസുകളിൽ കാണാം. ഓരോ ഇലകളുടെ താഴെയും അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്ന മലക്കുകളുണ്ട് എന്ന്. അല്ലാഹു തആല പരിശുദ്ധമായ കഅബയെ സൃഷ്ടിക്കുന്നതിനും മുമ്പേ ബൈത്തുൽ മഅ്മൂരിലേക്ക് 70,000 മലക്കുകൾ നിരന്തരമായി തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി നിരന്തരമായി മലക്കുകൾ കയറാറുണ്ട്. ഒരു തവണ കയറിയ മലക്കുകൾ പിറ്റേ തവണ കയറാറില്ല എന്ന് അല്ലാഹു ഭൂമിയുടെ സൃഷ്ടിപ്പ് മുതൽ കഅബയെ അല്ലാഹു സൃഷ്ടിക്കുന്നതിനും മുമ്പേ മഹാന്മാരായ മലക്കുകൾ ബൈത്തുൽ മഅ്മൂറിലേക്ക് 70,000 മലക്കുകൾ നിരന്തരമായി ത്വവാഫ് ചെയ്യാറുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റുമല്ലോ. ഒരു തവണ പോയവർ രണ്ടാമത്തെ തവണ പോവാറില്ല. അങ്ങനെ ദിവസവും 70,000 മലക്കുകൾ ഇന്നും ആ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന് എത്ര മലക്കുകൾ ഉണ്ടാകും? പോരല്ലോ, എല്ലാ ദിവസവും രാവിലെ സുബഹിയോടടുത്ത സമയത്ത് അല്ലാഹുവിന്റെ മാലാക്കമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതേപോലെ തന്നെ അസ്റിന്റെ സമയമാകുമ്പോഴും അല്ലാഹുവിന്റെ മാലാക്കമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരുടെയും ഷോൾഡറിൽ 2 മലക്കുകളുണ്ട്, നന്മയും തിന്മയും എഴുതി വെക്കുന്ന മലക്കുകൾ. റഖീബുൻ അതീദ്, വമാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. കോടാനക്കോടി മനുഷ്യന്മാരുടെ നന്മയും തിന്മയും എഴുതി വെക്കാൻ എല്ലാവരുടെയും കൂടെ 2 മലക്കുകളുണ്ട് എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലയോ? ഖബറിലേക്ക് പോകുമ്പോൾ അവിടെയുമുണ്ട് മുൻകർ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ. അങ്ങനെ നിരന്തരമായി എവിടെ നോക്കിയാലും മലക്കുകളാണ്. ഇത്രയൊക്കെ കോടാനക്കോടി മനുഷ്യന്മാരെക്കാളും കൂടുതലുള്ള മലക്കുകൾ തന്നെ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലിയാൽ പോരായിരുന്നോ? അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ പോരായിരുന്നോ? അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്താൽ പോരായിരുന്നോ? പിന്നെ എന്തിനാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇൽമാണ്. മുഅ്മിനീങ്ങളെ, ഇൽമാണ്, പഠിക്കാനാണ് അല്ലാഹു തആല മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചത്. വിദ്യാഭ്യാസമാണ് പ്രധാനം. അതാണ് അല്ലാഹു മലക്കുകളോട് പറഞ്ഞത്, ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകളെ, നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം, ആ സമയത്ത് തസ്ബീഹ് ചൊല്ലാൻ നമ്മൾക്ക് കഴിയില്ലല്ലോ. നമ്മൾക്ക് ബാത്റൂമിൽ പോകണം, ആ സമയത്ത് തസ്ബീഹ് ചൊല്ലാൻ നമ്മൾക്ക് കഴിയില്ലല്ലോ. കിടപ്പറ പങ്കിടണം, ആ സമയത്തും നമ്മൾക്ക് തസ്ബീഹ് ചൊല്ലാൻ കഴിയില്ല. രാവിലെ ആയാൽ ജോലിക്ക് പോകണം, ആ സമയത്തും നമ്മൾക്ക് തസ്ബീഹ് ചൊല്ലാൻ കഴിയില്ല. അപ്പൊ അല്ലാഹു തആല നമ്മൾക്ക് പകരം മലക്കുകളെ സൃഷ്ടിക്കലായിരുന്നില്ലേ അല്ലാഹുവിന് ഖൈറ്? ഇബാദത്ത് എടുക്കാനാണെങ്കിലേ, നിസ്കരിക്കാനാണെങ്കിലേ, ദിക്ർ ചൊല്ലാനാണെങ്കിലേ, തസ്ബീഹ് ചൊല്ലാനാണെങ്കിലേ അല്ലാഹുവിന് നമ്മളെക്കാളും നല്ലത് മലക്കുകളെ സൃഷ്ടിക്കലായിരുന്നില്ലേ? അല്ലേ? നമ്മളിവിടെ ഉണ്ട്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? നമ്മുടെ ആവശ്യം എന്താ? മലക്കുകളെ തന്നെ സൃഷ്ടിച്ചാൽ അല്ലാഹുവിനെ നിരന്തരമായി ആരാധിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന എത്രയോ മാലാക്കന്മാരെ അല്ലാഹു മനുഷ്യർക്ക് പകരം സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വ്യക്തമായൊരു കാരണമുണ്ട്. അല്ലാഹു മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ വളരെ വ്യക്തമായ കാരണമുണ്ട്. ആ കാരണമാണ് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹുവിന്റെ മാലാക്കമാരുടെ മുമ്പിലേക്ക് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞേക്കുന്നുണ്ട്. എങ്ങനെയാണ് പറഞ്ഞയച്ചത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ എല്ലാ കാര്യങ്ങളും അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു, ആലിമാക്കി മാറ്റി അല്ലാഹു. എന്നിട്ട് ثم عرضهم على الملائكه, എന്നിട്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു മലക്കുകളുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഏതാണ് ഈ മലക്കുകൾ? എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഞങ്ങൾ തന്നെ പോരെ എന്ന് ചോദിച്ച മലക്കുകളുടെ മുമ്പിലേക്ക് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോട് പറയുന്നുണ്ട് അംബിഊനി ബിഅസ്മാഇ ഹൗലാ. മലക്കുകളെ, ഇവിടെ കാണുന്ന ഈ വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ കഴിയുമെങ്കിൽ എന്നോട് പറഞ്ഞു തരണം. മലക്കുകളോട് അല്ലാഹു പറയാണ് സ്വർഗ്ഗത്തിലെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് ഇതിന്റെ പേര് നിങ്ങൾക്കറിയുമോ? ഇല്ല പഠിച്ചോനെ, ഇതിന്റെ പേരറിയോ? അങ്ങനെ ഓരോ വസ്തുവിന്റെയും പേരുകൾ അല്ലാഹു മാലാക്കമാരോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മലക്കുകൾ പറയുന്നത് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അല്ലാഹുവേ, നീ പഠിപ്പിച്ചതല്ലാതെ, നീ പറഞ്ഞു തന്നതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് കൂടുതൽ അറിയില്ല റബ്ബേ. ആ സമയത്താണ് അല്ലാഹു തആല മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് പറയുന്നത് യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം. ആദമേ, ഈ മലക്കുകളോട് ഈ പേരുകളെല്ലാം പറഞ്ഞു കൊടുക്കണം, ഇതിന്റെ നാമങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞപ്പോ ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം. മഹാനായ ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിലുള്ള എല്ലാ വസ്തുക്കളുടെ പേരുകളും നാമങ്ങളും മഹാന്മാരായ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇബാദത്ത് ചെയ്യാനാണെങ്കിൽ മലക്കുകൾ തന്നെ മതിയായിരുന്നു, നമ്മുടെ ആവശ്യമില്ല. കാരണം മലക്കുകളെ പോലെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾക്ക് ആർക്കും കഴിയില്ല. ഹുമുൽ ഖൗമു ലാ യഅസൂന അല്ലാഹ മാ അമറഹും. മലക്കുകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്തവരാണ്, മഅസൂമിങ്ങളാണ്, അല്ലേ? മലക്കുകൾ അങ്ങനെയല്ലേ? ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്തവരാണ് മലക്കുകൾ. എന്നാൽ മനുഷ്യന്മാരിൽ മഅസൂം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? പ്രവാചകന്മാർ പോലും മഅസൂമിങ്ങളല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് മാത്രമല്ലേ ജീവിതത്തിൽ ഒരു തെറ്റുപോലും വരാതെ? അള്ളാഹു മഅസൂമായത് മഹാനായ അള്ളാഹുവിന്റെ ഹബീബല്ലയോ? അതിനു മുമ്പുള്ള പ്രവാചകന്മാരും മഅസൂമിങ്ങളാണ്. പക്ഷേ അവരറിയാതെ ചില വീഴ്ചകൾ അവരിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. തെറ്റാണെന്ന് പറയാൻ കഴിയില്ല, വീഴ്ചയാണെന്നും പറയാൻ കഴിയില്ല, മറവിയാണെന്ന് നമ്മൾക്ക് പറയാം. അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് മാത്രമാണ് ജീവിതത്തിൽ ഒരു തെറ്റ് പോലും വരാതെ അള്ളാഹു തആല സംരക്ഷിച്ചത്. ലോകത്ത് ഒരേ ഒരാളെയാണ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരേ ഒരാൾ, ലോകത്ത് ഒരേ ഒരാൾ. എന്നാൽ മലക്കുകൾ എല്ലാവരും മഅസൂമികളാണ്. അവരിൽ ഒരാൾ പോലും തെറ്റുകാരില്ലല്ലോ, അവരിൽ ഒരാൾ പോലും തെറ്റ് ചെയ്യുന്നവരില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് ആരാധിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. വെറും ആരാധന, നിസ്കാരവും നോമ്പ് മാത്രമല്ല ആരാധന എന്ന് പറയുന്നത്. അതിനേക്കാളും വലിയ മറ്റൊരു ആരാധനയുണ്ട്, ആരാധിക്കാൻ തന്നെയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ആരാധിക്കാൻ തന്നെയാണ്, എന്നാൽ അതിനേക്കാളും വലിയ ആരാധന വേറെയുണ്ട്. ആ ആരാധനയാണ് ഇൽമു പഠിക്കുക എന്നുള്ളത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ഈ ആബിദീങ്ങളായ മലക്കുകളുടെ മുമ്പിലേക്ക് ആലിമായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു പറയുന്നത് ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം. മഹാന്മാരായ മലക്കുകളുടെ മുമ്പിൽ ആദം നബി അലൈഹിസ്സലാം അവർക്ക് പേരുകൾ പഠിപ്പിച്ചു കൊടുത്തപ്പോ അല്ലാഹു അവരോട് ചോദിക്കുന്നുണ്ട് ألم أقل لكم يعني نغلود برنجت الليو إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون الليو ملك وليه ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട് എന്ന് നിങ്ങൾ രഹസ്യമാക്കുന്നതും നിങ്ങൾ പരസ്യമാക്കുന്നതുമെല്ലാം ഞാൻ അറിയുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന് അല്ലാഹു തആല മഹാന്മാരായ മലക്കുകളോട് ചോദിക്കുന്നുണ്ട് ഇനിയാണ് തമാശ ഇനിയാണ് കാര്യം നിങ്ങൾ നോക്കണം ഈ ആബിദീങ്ങളായ മലക്കുകളോട് ആലിമായ മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുന്നുണ്ട് ആദം നബിയെ ആബിദ് എന്ന് പറയാനായിട്ടില്ല സൃഷ്ടിച്ചതേയുള്ളൂ അല്ലാഹു സൃഷ്ടിച്ച ഉടനെ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഒരു ആലിമാക്കി മാറ്റുന്നുണ്ട് എന്നിട്ട് വർഷങ്ങളോളം മരണമില്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ നിരന്തരമായി ആരാധിച്ച അല്ലാഹുവിന്റെ മാലാക്കമാരോട് അല്ലാഹു തആല ഈ ആബിദ ഇബാദത്ത് പോലും ഇല്ലാത്ത ഒരു ആലിമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു പറയുന്നുണ്ട് അതാണ് അടുത്ത ആയത്ത് അല്ലാഹു പറഞ്ഞു വഇദ് ഖുൽനാ ലിൽ മലാഇകതി സ്ജുദൂ ലി ആദം മലക്കുകളെ ആദം നബി അലൈഹിസ്സലാമിന് നിങ്ങൾ സുജൂദ് ചെയ്യണേ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് ഇബ്ലീസ് അല്ലാത്ത എല്ലാ മാലാക്കമാരും മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ കാൽക്കൽ വീണ് സുജൂദ് ചെയ്യുന്നുണ്ട് ആദം നബി അലൈഹിസ്സലാം ഒരു ആലിമായിരുന്നു അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം ഈ ഇൽമിന്റെ പ്രഭ ഇൽമിന്റെ വെളിച്ചം ലോകത്തിന്റെ മുക്കുമൂലകളിൽ പ്രചരിപ്പിക്കാനാണ് ആലിമീങ്ങൾക്കാണ് എന്നും ആബിദീങ്ങളെക്കാളും സ്ഥാനമുള്ളത് 1000 റക്അത്ത് ഒരാൾ നിസ്കരിക്കുന്നതും ഒരു 10 മിനിറ്റ് ഇൽമ് പഠിക്കാൻ ചെലവഴിക്കുന്നതും നോക്കിയാൽ ഒരു ആലിമിനാണ് അല്ലാഹു തആല ആബിദിനെക്കാളും പ്രാധാന്യം നൽകുന്നത് മുഅ്മിനീങ്ങളെ യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയാവുന്ന രക്തസാക്ഷിയുടെ രക്തത്തുള്ളികളും ഒരു ആലിമിന്റെ പേനയിൽ നിന്ന് വീഴുന്ന മഷിത്തുള്ളികളും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുപോലെയാണ് ഒരു ആബിദിന്റെ 100 റക്അത്തും ഒരു ആലിമിന്റെ ഒരു റക്അത്തും നമ്മൾ കമ്പയർ ചെയ്താൽ നമ്മൾ തുലനം ചെയ്താൽ ആലിമിന്റെ ഒരു റക്അത്തിനാണ് അല്ലാഹു പ്രാധാന്യം നൽകുന്നത് അതുകൊണ്ട് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ഇൽമ് പഠിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾക്ക് ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഅ്മിനീങ്ങളെ നമ്മൾ എല്ലാവരും മരിക്കേണ്ടവരാണ് മരിക്കാതെ രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല പെട്ടെന്ന് മരിക്കും ഒരുപക്ഷെ 40 ആകുമ്പോൾ 30 ആകുമ്പോഴൊക്കെ മരിച്ചു പോയേക്കാം ഈ അടുത്ത് ഞാൻ അറിയുന്ന 2 ആളുകൾ ഗൾഫിൽ വെച്ച് മരിച്ചു വളരെ പെട്ടെന്ന് ഒരു കുട്ടിയാണ് അവർക്കുള്ളത് പ്രായമായിട്ടില്ല വലിയ പ്രായമായിട്ടില്ല 35-40 ഇടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ 2 കുട്ടിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഗൾഫിൽ വെച്ച് മരിച്ചുപോയി അത് കഴിഞ്ഞ് 1 ആഴ്ചയാകുമ്പോഴേക്കും ചെറുക്കളയിലുള്ള ഒരാൾ അയാൾ ഗൾഫിൽ പോയിട്ട് 1 ആഴ്ചയായിട്ടുള്ളൂ ഗൾഫിൽ വെച്ച് അറ്റാക്ക് മൂലം മരിക്കുകയാണ് ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു മാതാവിന് വയസ്സുണ്ടെങ്കിലും പ്രത്യേകമായി രോഗങ്ങളില്ലാതെ പെട്ടെന്ന് ഇന്നലെ മരിച്ചു പോകുന്നുണ്ട് അങ്ങനെ പെട്ടെന്നുള്ള മരണം നമ്മളിലേക്ക് കടന്നു വന്നാൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ അവസാനത്തെ പ്രവർത്തനം എന്തായിരിക്കും നമ്മൾ ആലോചിക്കാറുണ്ടോ ഈ വാദ് പറയുന്നതിനിടയിൽ ഞാൻ എങ്ങാനും മരിച്ചു പോയാൽ എനിക്ക് പേടിക്കാനില്ല കാരണം എൻ്റെ അവസാനത്തെ പ്രവർത്തനം നന്മയാണ് ഈ വാദിന്റെ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങളെങ്ങാനും മരിച്ചു പോയാൽ നിങ്ങൾക്ക് പേടിക്കാനില്ല നിങ്ങളുടെ അവസാനത്തെ പ്രവർത്തനം ഇൽമുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ സിനിമ തിയേറ്ററിൽ പോയി ഒരാൾ മരിച്ചു പോയാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ ബാറിൽ പോയി ഒരാൾ മരിച്ചാൽ വ്യഭിചരിച്ചു കൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ ഹറാം ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ വീഡിയോ കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ ഹറാമായ സംസാരങ്ങളെ ഹറാമായ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കെ എന്തെങ്കിലും ഹറാം ചെയ്തുകൊണ്ടിരിക്കെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ മുഅ്മിനീങ്ങളെ ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ അല്ലാഹു തആല പാരത്രിക ലോകത്ത് എങ്ങനെയായിരിക്കും നമ്മോട് ഇടപെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടേ അല്ലാഹു എങ്ങനെയായിരിക്കും അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇത്തഖുല്ലാഹ ഹൈതുമാ കുൻത നീ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ ഭയക്കണം അതിന് സമയമില്ല സ്ഥലമില്ല പ്രായമില്ല ഇത്തഖുല്ലാഹ അല്ലാഹുവിനെ ഭയക്കണേ മുഅ്മിനീങ്ങളെ ഹൈസുമാ കുൻത നീ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അല്ലാഹുവിനെ നീ ഭയക്കണം എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു വഅത്ബിഇസ് സയ്യിഅതൽ ഹസനത തംഹുഹാ ജീവിതത്തിൽ തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റുകൾ തീരെ വരാത്തവരല്ല മനുഷ്യന്മാർ തെറ്റുകൾ വരാത്തവരാണെങ്കിൽ അല്ലാഹുവിനെ മനുഷ്യരെ സൃഷ്ടിക്കേണ്ട ആവശ്യം തന്നെയില്ല മലക്കുകളുണ്ടല്ലോ ഇഷ്ടം പോലെ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ തെറ്റുകൾ വരുന്നവരെ നമ്മൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്ന് പറയാൻ വേണ്ടി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം പറയുന്നത് തെറ്റുകളെ ഞാൻ നിസ്സാരമായി കാണുകയല്ല ജീവിതത്തിൽ തെറ്റുകൾ വരുമ്പോൾ പല ആളുകളുടെ ഭാഗത്ത് പല വീഴ്ചകൾ വരും പല തെറ്റുകൾ അവരറിയാതെയോ അറിഞ്ഞോ സംഭവിക്കുമ്പോൾ അത്തരം ആളുകളെ നമ്മൾ ഒറ്റപ്പെടുത്തുകയോ അത്തരം ആളുകളെ മാറ്റി നിർത്തുകയോ ചെയ്യാതിരിക്കാൻ അവർ പെട്ടുപോയതാണ് ഇതേപോലെ നമ്മളും പെട്ടുപോയേക്കാം നമ്മൾ ആരും മലക്കുകളല്ല തെറ്റുകൾ വരാത്തവരാണെങ്കിൽ മനുഷ്യരെ അള്ളാഹുവിന് മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹുവിന് മലക്കുകളെ തന്നെ സൃഷ്ടിച്ചാൽ പോരെ എന്തിനാണ് ഈ മനുഷ്യന്റെ ആവശ്യം എന്താണ് ഭക്ഷണം കഴിക്കാൻ സമയം ചെലവുണ്ട് ബാത്റൂമിൽ പോകാൻ സമയം വേണം നമ്മൾ ഉറങ്ങണം 6 മണിക്കൂറും 8 മണിക്കൂറൊക്കെ ഉറങ്ങണം ഈ ഉറങ്ങുന്ന മനുഷ്യരെ എന്തിനാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത് അള്ളാഹുവിന് മലക്കുകളെ തന്നെ സൃഷ്ടിച്ചാൽ പോരെ അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യർ തെറ്റു ചെയ്യാത്തവരല്ല മനുഷ്യരുടെ ഭാഗത്ത് തെറ്റുകൾ വരൂല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല നബി തങ്ങൾ പറഞ്ഞിട്ടില്ല മഹാന്മാരായ ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയുമോ മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്ന് പറയുന്ന പ്രഗൽഭനായ ആത്മീയ ലോകത്തെ വെള്ളി വെളിച്ചം എന്ന് വിളിക്കപ്പെടുന്ന സൂഫി വര്യനുണ്ട് അദ്ദേഹത്തിന്റെ പേര് മാലിക് ഇബ്നു ദീനാർ എന്നാണ് അദ്ദേഹം വലിയ കള്ളു കുടിയനായിരുന്നു നാട്ടിലെ വലിയ അക്രമിയായിരുന്നു ചമ്മാടിയായിരുന്നു നാട്ടുകാർക്കെല്ലാം അദ്ദേഹത്തോട് വെറുപ്പായിരുന്നു അങ്ങനെ തോന്നിവാസിയായി ചമ്മാടിയായി ജീവിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനുള്ള പൂതിയുണ്ടായി വിവാഹം കഴിക്കാനുള്ള പൂതിയുണ്ടായി പെണ്ണ് തേടാൻ തുടങ്ങി പെണ്ണന്വേഷിക്കാൻ തുടങ്ങി ആരും പെണ്ണ് കൊടുക്കുന്നില്ല ആരാണ് നാട്ടിലെ ഏറ്റവും വലിയ ചമ്മാടി കുടിയനായി 4 കാലിൽ നടക്കുന്ന ഒരു ചമ്മാടിക്കാരാണ് പെണ്ണ് കൊടുക്കുന്നത് ആരും പെണ്ണ് കൊടുക്കുന്നില്ല പിന്നെ അയാൾ എന്തു ചെയ്തു എന്നറിയോ അടിമ സ്ത്രീയെ അദ്ദേഹം വാങ്ങിക്കുകയാണ് കയ്യിലുണ്ടായിരുന്ന ക്യാഷ് കൊണ്ട് ഒരു അടിമ സ്ത്രീയെ വാങ്ങിച്ചു എന്നിട്ട് ആ അടിമ സ്ത്രീയെ സ്വതന്ത്രയാക്കി എന്നിട്ട് സ്വതന്ത്രയായ തന്റെ അടിമ സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നുണ്ട് ആ വിവാഹത്തിലാണ് അദ്ദേഹത്തിന് ഫാത്തിമ എന്ന് പറയുന്ന ഒരു പൊന്നുമോൾ ജനിക്കുന്നത് ആ പൊന്നുമോളോടുള്ള സ്നേഹം കാരണത്താൽ സുഹൃത്തുക്കളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി ചങ്ങാതിമാരാണ് ഒരാളെ മോശമാക്കുക അതും കൂടി നമ്മൾ മനസ്സിലാക്കണം ഏതൊരാളെയും ആദ്യമായി സിനിമയിലേക്ക് കൊണ്ടുപോകുന്നത് ചങ്ങാതിമാരാണ് കഞ്ചാവും കള്ളും മയക്കുമരുന്നുമെല്ലാം ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നത് ചങ്ങാതിമാരാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചങ്ങാതിമാരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് സുഹൃത്തുക്കളാണ് തോന്നിവാസങ്ങളിലേക്ക് നമ്മുടെ മക്കളെ നയിക്കുന്നത് നമ്മുടെ മക്കളെ മോശക്കാരാക്കുന്നത് എല്ലാ സുഹൃത്തുക്കളും മോശക്കാരെന്നല്ല സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ കൂടിയാൽ അല്ലാഹു തആല ഒരാളുടെ ഖൽബിന് ശക്തി നൽകുമെന്ന് മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങൾ പറയുന്നുണ്ട് 5 കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു തആല മാനസികമായ കരുത്ത് നൽകുമെന്നാ പറഞ്ഞത് ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ അർത്ഥം ആലോചിച്ച് ഖുർആൻ ഓതണം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ എത്ര ആളുകൾക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം അറിയാൻ കഴിയും ഞാനൊരു ആയത്ത് ഓതട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് ഈ ആയത്ത് ഓതിയപ്പോൾ ഇതിന്റെ അർത്ഥം മനസ്സിലായവരൊന്ന് കേൾപ്പിക്കുക അർത്ഥം മനസ്സിലായവരൊന്നൊക്കെ ചെറുതായിട്ട് കേൾപ്പിക്കിട്ട് അപ്പനെ താറ്റിക്കോളി കാണാൻ വേണ്ടിയിട്ട് ഉസ്താദുമാർക്കറിയാം ആരാർക്കറിയാം അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് ഏതാണ് ഈ ആയത്ത് എന്നറിയോ ഏതാണ് ഈ ആയത്തെന്നറിയോ ഈ ആയത്തുകൾ കൊണ്ട് ലോകത്ത് എത്രയോ ചമ്മാടികൾ ഇസ്ലാമിന്റെ മഹത്തായ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് അക്രമികൾ കൊള്ളക്കാർ Vibijarigal, Kudiyanmar, Thammadigal, Atmiya Lokathekku Ettiyathu, Veliya Veliya Sufi Velyanmarayi Maran Karanamaayathu, Ee Orattoru Aayathanu, Alam ya'ni lilladheena Amanu, An takhsha'a quloobuhum lidhikrillah. Artham Arinyalalle, Mukminingale, Nammalku Maattam Undavaga. Nammal ingane Odugayanu, Ithinte Arthangal Nammalku Manasilavunilla, Ithinte Aashayangal Nammal Kariyunnilla, Pinne Enganeyanu Nammude Jeevithathil Maattangal Undavunathu, Ennal Ithinte Artham Ariyunna Aalukal, Ee Aayathugal Kelkkumbol Avarude Jeevithathil Parivarthanam Undavunundu, Athukondu Onnamathai, Qira'atul Qur'an Bitadbir, Artham Aalochichukondu Qur'an Odanam Mukminingale. ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടല്ലോ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ മാത്രമല്ല അല്ലാഹു ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇൽമിന്റെ പ്രചാരണം കൂടിയാണ് അതുകൊണ്ടാണ് ആബിദീങ്ങളായ മലക്കുകളോട് ആലിമായ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ആദ്യമായി ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു നിസ്കരിക്കാനല്ല പറഞ്ഞത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ഇൽമ പഠിക്കാനാ പറഞ്ഞത് ഒരു ആലിമാക്കി മാറ്റുകയാ ചെയ്തത് അതുകൊണ്ട് നമ്മുടെ കടമയാണ് ഇൽമ പഠിക്കുക എന്നുള്ളത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഈ വിദ്യാർത്ഥികളുടെ മാത്രം കടമയാണോ ഇൽമ പഠിക്കുക എന്നുള്ളത് ഇവിടെ എനിക്കറിയാം 20ഓളം വിദ്യാർത്ഥികൾ നമ്മുടെ ഉസ്താദിന്റെ കീഴിൽ ദർസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട് നാലും അഞ്ചും മക്കൾക്ക് രാവിലെയും വൈകുന്നേരങ്ങളിലും രാത്രിയിലും വളരെ സന്തോഷത്തോടെ ഭക്ഷണം കൊടുക്കുന്നവർ അടുത്തിട്ടല്ല പ്രയാസം അനുഭവിച്ചിട്ടല്ല വെറുപ്പോടെയല്ല നിർബന്ധിതരായിട്ടല്ല വയുതഇമൂന ത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ വയുതഇമൂന ത്വാമ അലാ ഹുബ്ബി സ്നേഹം കൊണ്ട് കൊടുക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം ആർക്ക് ഇവിടെ ഇൽമിന്റെ പ്രഭ പരത്താൻ ഇവിടേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികൾക്ക് മുതഅല്ലിമീങ്ങൾക്ക് സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ഭക്ഷണം കൊടുക്കുന്നവരാണ് നിങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങൾ പറയുന്നത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണം പഠിക്കണം നമ്മുടെ പഠനത്തിന്റെ സമയമായിട്ടില്ല നമ്മൾക്ക് പഠിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ 50 വയസ്സായില്ലേ ഇനി എങ്ങനെ ഞാൻ പഠിക്കുമെന്ന് 60 വയസ്സായില്ലേ ഇനി എങ്ങനെ ഞാൻ പഠിക്കുമെന്ന് എന്താണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ ഇൽമ് പഠിക്കൽ ഫർളാണ് സുബ്ഹി നിസ്കാരം ഫർളായതുപോലെ ളുഹർ ഫർളായതുപോലെ അസ്ർ ഫർളായതുപോലെ മഗ്രിബും ഇശാഉം ഫർളായതുപോലെ ഇൽമ് പഠിക്കൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമായ പുരുഷനും മുസ്ലിമായ സ്ത്രീക്കും നിർബന്ധമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് ത്വലബുൽ ഇൽമി ഫരീള ഇൽമ് പഠിക്കൽ ഫർളാണ് ഇൽമ് പഠിക്കൽ നിർബന്ധമാണ് ആർക്ക് മുസ്ലിമീങ്ങളായ പുരുഷന്മാർക്ക് മുസ്ലിമീങ്ങളായ സ്ത്രീകൾക്ക് എന്താണ് ഇൽമ് എന്ന് പറഞ്ഞാൽ ഇൽമെന്ന് പറഞ്ഞാൽ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന അഖ്ലാഖും താരീഖും തഫ്സീറും മാത്രമാണോ മുഅ്മിനീങ്ങളെ അല്ല ഇൽമെന്ന് പറഞ്ഞാൽ അതിൽ ഫിസിക്സ് പെടുന്നുണ്ട് കെമിസ്ട്രി പെടുന്നുണ്ട് ബയോളജി പെടുന്നുണ്ട് അതേപോലെ ആൽക്കമി പെടുന്നുണ്ട് എല്ലാ ഭൗതിക കലാലയങ്ങളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ബ്രാഞ്ചുകളും ഇൽമിന്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ഇൽമെന്ന് പറഞ്ഞാൽ വെറും ഖുർആനും തഫ്സീറും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇൽമ് എന്ന് പറഞ്ഞാൽ വെറും ഖുർആനും ഹദീസും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കരുത് തഫ്സീറും ഫിഖും മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇൽമ് എന്ന് പറഞ്ഞാൽ മതവും ഭൗതികവും എല്ലാം ഇൽമ് തന്നെയാണ് മാത്തമാറ്റിക്സ് പഠിക്കുന്നത് കണക്ക് പഠിക്കുന്നത് അൽജിബ്ര പഠിക്കുന്നത് അതേപോലെ കൊമേഴ്സ് പഠിക്കുന്നത് ബിസിനസ് പഠിക്കുന്നത് എല്ലാം ഇൽമിന്റെ ഭാഗമാണ് ഇത് മുസ്ലിമീങ്ങളായ എല്ലാവർക്കും നിർബന്ധമാണ് മുസ്ലിമായ പെണ്ണിന് നിർബന്ധമാണ് മുസ്ലിമായ ആണിന് നിർബന്ധമാണ് ഒരു ഹദീസുണ്ട് അസറാണോ അല്ലേ എന്ന ചർച്ചയുണ്ട് ദഈഫാണോ അല്ലേ എന്നുള്ള ചർച്ചയുണ്ട് എന്നായാലും ആ ഹദീസും കൂടി ഞാൻ പറയട്ടെ ഉത്ലുബിൽ ഇൽമ വലൗ ബിസ്വീൻ China Poitangilum, Ningala Ilma Padikanamena Baranade, Endunda, China in the Padam, Allah who in the happy Boboyogi Chade, China in the Padam Boboyogi Kanula Karanam, China in the Angamadina Ireka Katanavaran, Prayasamunde, Adebola Madina in the China Ireka Pogan, Murubada, Prayasam, I don't know, Turgadam Pudicapatha, I don't know there, Endunda, the Parayan Karanam, Ningal Kariule, Mahanaya, Mahavi Allah who in the Kalakatate, Allah. Inda Rasul sallallahu alaihi wasallam thangal വഫാത്താകുന്നത് ഹിജ്റ 632 ലാണ് ഹിജ്റ 630 ഹിജ്റ അല്ല ക്രിസ്താബ്ദം 632 ലാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്നത് നബി തങ്ങൾ ജനിക്കുന്നത് ക്രിസ്താബ്ദം 570 ലാണ് ഇന്ന് ക്രിസ്താബ്ദം 2022 ആണ് നബി തങ്ങൾ ജനിക്കുന്നത് ക്രിസ്താബ്ദം 570 ലാണ് നബി തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്നത് ക്രിസ്താബ്ദം 610 ലാണ് നബി തങ്ങൾ മക്കയിലേക്ക് പോകുന്നത് ക്രിസ്താബ്ദം 622 ലാണ് നബി തങ്ങൾ വഫാത്താകുന്നത് ക്രിസ്താബ്ദം 632 ലാണ് എന്നാൽ ഹബീബിന്റെ കാലശേഷം 30 വർഷമാണ് ഖുലഫാ ഉർറാഷിദീങ്ങൾ ഭരിച്ചത് 661 വരെ മഹാനായ അലി തങ്ങളുടെ വഫാത്തോട് കൂടി ഖുലഫാ ഉർറാഷിദീങ്ങളുടെ കാലം അസ്തമിക്കുകയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം അധികാരം ഏറ്റെടുക്കുന്നുണ്ട് അധികാരം ഏറ്റെടുത്തപ്പോൾ ഹബീബിന്റെ വഫാത്ത് സംഭവിച്ച ഉടനെ ഒരുപാട് കള്ളപ്രവാചകന്മാർ തല ഉയർത്താൻ തുടങ്ങി ആരെപ്പോലെ മുസൈലിമയെ പോലെ അസ്വദുൽ ഉൻസിയെ പോലെ ഷജ്ജയെ പോലെയുള്ള ഒരുപാട് കള്ളപ്രവാചകന്മാർ ഞാനും പ്രവാചകനാണ് ഞങ്ങൾക്കും വഹി ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ കള്ളപ്രവാചകന്മാർ ഇറങ്ങാൻ തുടങ്ങി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യത്തെ 2 വർഷം ഈ കള്ളപ്രവാചകന്മാരെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു അതേപോലെ തന്നെ മുസ്ലിമീങ്ങളായ ആളുകളിൽ ചില ആളുകൾ തന്നെ ഞങ്ങൾ ഒരിക്കലും സക്കാത്ത് കൊടുക്കൂല എന്ന് പറയാൻ തുടങ്ങി നിസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നോമ്പെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് മദീനയിൽ തന്നെയുള്ള ചില ഗോത്രങ്ങൾ മുസ്ലിമീങ്ങളായ ഗോത്രങ്ങൾ പറയാൻ തുടങ്ങി നിസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നോമ്പെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോ മഹാന്മാരായ സ്വഹാബാക്കളിൽ പലരും പറഞ്ഞു വേണ്ട അവരെ വിട്ടേക്ക് അവർക്ക് സമയം കൊടുത്തേക്ക് അപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെ ഒട്ടകത്തെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഒട്ടകത്തിന്റെ കൂടെ ഒട്ടകത്തിന്റെ കയറ് കൊടുത്തിരുന്നുവെങ്കിൽ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഞാൻ ഒട്ടകം മാത്രമേ സക്കാത്ത് തരുള്ളൂ ഒട്ടകത്തിന്റെ കയറ് തരൂല എന്നാരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയുണ്ടായി ഈ 2 വർഷം അഭ്യന്തര കലാപങ്ങളെ തകർക്കാനും അടിച്ചമർത്താനും വേണ്ടിയാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയത് പിന്നെയാണ് 632 അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായതെങ്കിൽ 634 മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത് ഉമർ തങ്ങളുടെ കാലത്താണ് ബൈസന്റൈൻ ചക്രവർത്തിമാരെ ഖാദിസിയ യുദ്ധത്തിൽ വെച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തകർക്കുന്നത് റോമിനെയും പേർഷ്യയും തകർക്കുന്നത് കിസ്രയും കൈസറും തകരുന്നത് എല്ലാം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഏകദേശം 10 വർഷത്തോളമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്നത് പിന്നെയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നുവരുന്നത് എപ്പോഴാണ് കടന്നുവരുന്നത് എന്നറിയോ 644 മുതൽ 656 വരെ ഏകദേശം 12 വർഷക്കാലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് ഭരിക്കുന്നത് പിന്നെയാണ് മഹാനായ അലി തങ്ങൾ ഭരിക്കുന്നത് ഉസ്മാൻ തങ്ങളുടെ കാലത്ത് ഒരുപാട് അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ആദ്യത്തെ 6 വർഷക്കാലം വളരെ സന്തോഷമുള്ള സമാധാനമുള്ള ഭരണമായിരുന്നു എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിലെ 6 വർഷം കഴിഞ്ഞപ്പോൾ അഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി അവസാനം മുസ്ലിമീങ്ങൾ തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളയുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ 2 പെൺമക്കളുടെ ഭർത്താവാണ് നബി തങ്ങളുടെ മരുമകനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരാണെന്ന് നിങ്ങൾക്കറിയുമോ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കരിക്കാൻ തുടങ്ങും عشاء نسكارن غرنجي بتر نسكري كاندورنغم آبتريل بريشدة مايا قرآن إندا آديت سورة ودغيانة بسم الله الرحمن الرحيم الحمد لله رب العالمين أدغرنجي ونام تركعت الآدية ما يودند ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين إننا برشد مايا قرآن سورة البقرة ودان دلنغم أدغرنجال آل عمران ودان دلنغم بننا سورة النساء لتي سورة مائدة لتي الكهف لتي أوسانم سورة الناس ودن بودا إريكام وربكشي سبحي يودا بانجن دولي عالم كالكنة كثيرا ما يوتر بركعة واحدة بهبور باغم ديوسنغل لمهانايا عثمان بن عفان النور وركعته بتر നിസ്കരിച്ചുള്ളൂ എന്ന ഹദീസുകളിൽ കാണാം ബഹുഭൂരിഭാഗം ദിവസങ്ങളിലും ഒരു റക്അത്താണ് വിത്ര നിസ്കരിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഉറങ്ങിയിട്ടല്ല ഇശാ നിസ്കാരം കഴിഞ്ഞ് വിത്ര നിസ്കരിക്കാൻ തുടങ്ങിയതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിൽ ലയിച്ച് സമയം പോകുന്നത് മഹാനായ ഉസ്മാൻ എന്നവർക്കറിയാറില്ല ബാങ്ക് വിളിക്കുമ്പോഴാണ് പടച്ചോനെ സുബ്ഹിയായോ സുബ്ഹിയുടെ സമയമായോ ഞാൻ ആകെ ഒരു റക്അത്തല്ലേ നിസ്കരിച്ചിട്ടുള്ളൂ എന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കലാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആ ഉസ്മാൻ എന്നവർ തന്റെ വീട്ടിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മഹാനായ അലി തങ്ങളുടെ മക്കളുണ്ട് സുബൈർ തങ്ങളുടെ മക്കളുണ്ട് മഹാനായ ഉമർ തങ്ങളുടെ മക്കളുണ്ട് കാവൽ നിൽക്കാൻ ഈ കാവൽക്കാരെയെല്ലാം അവിടെ നിന്ന് പിടിച്ചു മാറ്റി വീടിന്റെ മുകളിലൂടെ താഴേക്ക് ഇറങ്ങി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ കഴുത്തെറുത്തിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത് അതിനുശേഷമാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭരണത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ അലി തങ്ങളുടെ ആ 5 വർഷക്കാലം സമാധാനത്തിന്റെ വർഷമായിരുന്നില്ല നിരന്തരമായ അഭ്യന്തര കലാപങ്ങളായിരുന്നു എന്താണ് കലാപത്തിന്റെ കാരണം എന്നറിയോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ കൊല്ലണം എന്നുള്ളതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടണം എന്നുള്ളതാണ് അങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ 2 യുദ്ധങ്ങൾ നടക്കുന്നത് ആ ഒരു യുദ്ധമാണ് സഫീന യുദ്ധം സിഫീൻ യുദ്ധം രണ്ടാമത്തേത് ജമൽ യുദ്ധം ആ ജമൽ യുദ്ധത്തിലാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് സഹാബാക്കളും തമ്മിലുള്ള യുദ്ധമാണ് 10,000കണക്കിന് സഹാബാക്കളാണ് വഫാത്താകുന്നത് സഹാബാക്കളും അലി തങ്ങളുടെ നേതൃത്വത്തിലും മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലും തമ്മിലുള്ള യുദ്ധമാണ് പ്രമുഖരായ പല സഹാബാക്കളും വഫാത്തായി പോയ യുദ്ധമാണത് അതിനുശേഷമാണ് സിഫീൻ യുദ്ധം നടക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും അലി തങ്ങളുടെയും ഇടയിലുള്ള യുദ്ധമാണ് അതിലും ഒരുപാട് സഹാബാക്കൾ വഫാത്തായി പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മഹാന്മാരായ 4 ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ പ്രചാരണം നടന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ആ സമയത്ത് പോലും ചൈനയിലേക്ക് എത്തിപ്പെടാൻ മഹാനായ ഉമർ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഉസ്മാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതേപോലെ അലി തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല 661ലാണ് പുതിയൊരു ഡൈനാസ്റ്റിക്ക് തുടക്കം കുറിക്കുന്നത് പുതിയൊരു രാജകുടുംബത്തിന് തുടക്കം കുറിക്കുന്നത് ആരാണ് ആ രാജകുടുംബത്തിന് നേതൃത്വം നൽകുന്നത് അല്ലാഹുവിന്റെ ഹബീബിന് വഹി എഴുതി കൊടുക്കാറുണ്ടായിരുന്ന മഹാനായ മുആവിയ ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ് ഒരു രാജകീയ ഭരണത്തിന് തുടക്കം കുറിക്കുന്നത് ഏകദേശം 90 വർഷത്തോളമാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഭരിച്ചത് അവർക്കും ചൈനയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ കാലത്താണ് ഈ ഇസ്ലാം ഇന്ത്യയിലേക്ക് എത്തിയത് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് മുഹമ്മദ് ഇബ്നു ഖാസിം എന്ന് പറയുന്ന പടയാളിയെ സിന്ധിലേക്ക് പറഞ്ഞേക്കുന്നത് ക്രിസ്താബ്ദം 711ലാണ് ഇന്ത്യയിലേക്ക് മുഹമ്മദ് ഇബ്നു ഖാസിം കടന്നു വരുന്നത് അങ്ങനെ കടന്നു വന്നിട്ട് മുൾത്താനും അന്നത്തെ പാകിസ്ഥാൻ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇസ്ലാമിന്റെ കീഴിലായി അതേ വർഷം തന്നെയാണ് മഹാനായ ത്വാരിഖ് ഇബ്നു സിയാദ് എന്നവർ അങ്ങ് സ്പെയിനിലേക്ക് പോകുന്നത് യൂറോപ്പിന്റെ സ്പെയിനിലേക്ക് പോകുന്നത് ജിബ്രാൾട്ടർ കടലെടുക്ക് കടന്ന് അവിടെയുള്ള പർവ്വതത്തിന്റെ മുകളിൽ കയറി തന്റെ സമൂഹത്തോട് തന്റെ കൂടെയുള്ള പട്ടാളക്കാരോട് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രഭാഷണമാണ് വളരെ തുച്ഛം ആളുകളാണ് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിന്റെ നിങ്ങളുടെ പിൻഭാഗത്താണെങ്കിൽ വിശാലമായി നീണ്ടുകിടക്കുന്ന കടലാണ്. ആ കടലിലേക്ക് എടുത്തു ചാടിയാൽ മരണമാണ്. ഈ കടലിലേക്ക് എടുത്തു ചാടിയാൽ മരണമാണ്. ഈ കടലിൽ ചാടി മരിക്കുന്നതിനേക്കാളും നല്ലത് ധീരതയോടെ ശത്രുവിന്റെ മുന്നിലേക്ക് ഇറങ്ങി അവരോട് ധൈര്യമായി പോരാടി അവരെ പരാജയപ്പെടുത്തലാണ്. അങ്ങനെ മഹാനായ മുആബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മുആബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബാംഗങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യം ഭരിക്കുന്ന സമയത്താണ് സ്പെയിൻ ഇസ്ലാം കീഴടക്കുന്നത്. അതേപോലെ തന്നെ ഉഖബത്ത് ഇബ്നു നാഫിയാണ് അങ്ങ് ആഫ്രിക്കയിലേക്ക് പോയത്. ഉഖബത്ത് ഇബ്നു നാഫി ആഫ്രിക്കയിൽ പോയി. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചൈനയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ചൈനയിലേക്ക് എത്തുന്നത്. അഥവാ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക സാമ്രാജ്യം യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും സെൻട്രൽ ഏഷ്യയിലും സൗത്ത് ഏഷ്യയിലും എല്ലാ സ്ഥലങ്ങളും കീഴടക്കിയപ്പോൾ ചൈനയിൽ അധികാരം നിലനിർത്താൻ ഇസ്ലാമിക സാമ്രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമു പഠിക്കണമെന്ന്. അത്രത്തോളം പ്രാധാന്യമുണ്ട്. ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമു പഠിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെറുതെയല്ല. എത്ര പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എത്ര ദുർഘടമായ പാതകൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഇൽമു പ്രധാനമാണ്. ഇൽമു വളരെ പ്രസക്തമായ മേഖലയാണ്. അവിടെ നിങ്ങൾ അമാന്തിച്ചു നിൽക്കരുത്, അവിടെ നിങ്ങൾ അലസത കാണിക്കരുത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. കാരണം ഈ ഇസ്ലാമിന്റെ നിലനിൽപ്പ് നമ്മുടെ നിസ്കാരത്തിലല്ല. ഇസ്ലാമിന്റെ നിലനിൽപ്പ് മുസ്ലിമീങ്ങളുടെ വിദ്യാഭ്യാസത്തിലാണ്, മുസ്ലിമീങ്ങളുടെ എഡ്യൂക്കേഷനിലാണ്, മുസ്ലിമീങ്ങളുടെ ഇൽമിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ തടവുകാരായി പലരെയും പിടിക്കാറുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞു. ഏകദേശം 70ഓളം ശത്രുക്കളെയാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവുകാരായി പിടിച്ചത്. അവരിൽ പലരും മോചനദ്രവ്യം നൽകി അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് മോചിതരായി. എന്നാൽ മോചനദ്രവ്യം നൽകാൻ കഴിയാതെ മോചിപ്പിക്കപ്പെടാൻ ഒരു തുക അല്ലാഹുവിന്റെ ഹബീബ് അവരോട് പറയുകയുണ്ടായി. ആ തുക നൽകാൻ കഴിയാത്തവർ അവിടെ ബാക്കിയായി, അടിമകളായി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ശത്രുക്കളോട് പറഞ്ഞത്, നിങ്ങൾക്ക് 10 സ്വഹാബാക്കൾക്ക്, 10 മുസ്ലിമീങ്ങൾക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കാമെന്ന്. പരിശുദ്ധ റസൂലുള്ളാഹി എഴുതാനും വായിക്കാനും നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സ്വതന്ത്രനാക്കാമെന്നാണ്. ബദർ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി വന്ന ശത്രുക്കളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണ് അവരെ മുസ്ലിമീങ്ങളായ കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്തത്. അതിന്റെ പേരിലാണ് മക്കയുടെ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് മോചിപ്പിക്കുന്നത്. അപ്പോൾ ഇൽമിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമാണ് ഈ ഇസ്ലാമിന്റെ നിലനിൽപ്പ്, ഇൽമിലൂടെയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ കളിച്ചു നടക്കുന്നത് നിർത്തണം. നമ്മൾ കളിച്ചു നടക്കുന്നത് നിർത്തണം. ഇൽമെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വെറും മദ്രസയിലും ദർസിലും കോളേജുകളിലും പഠിക്കുന്നത് മാത്രമല്ല, അറബി കോളേജുകളിൽ പഠിക്കുന്നത് മാത്രമല്ല ഇൽമ്. നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്. അവർ ആലിമീങ്ങളാണ്. അവർക്കറിയാത്ത ഭാഷകളില്ലായിരുന്നു, അവർക്കറിയാത്ത വിഷയങ്ങളില്ലായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഞാൻ പറഞ്ഞില്ലേ 661 ഉമയ്യ ഡൈനാസി എന്ന് പറയുന്ന ഒരു രാജകുടുംബം ഇസ്ലാമിന്റെ ഈ ഇസ്ലാമിക സാമ്രാജ്യം ഏറ്റെടുക്കുന്നത്. ഏകദേശം 750 അവരെ നശിപ്പിച്ചുകൊണ്ട് അടുത്ത ടീം വരുന്നത്. അത് അബ്ബാസികളാണ്, അബ്ബാസി ഡൈനാസികളാണ്. അവരുടെ കാലത്താണ് ബഗ്ദാദിലേക്ക് ലോകത്ത് നിന്ന് മുഴുവനും വിദ്യാർത്ഥികൾ ഒഴുകിയത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് മഹാനായ ഹാറൂൺ റഷീദിന്റെ കാലത്ത്, മഹാനായ മഅ്മൂനിന്റെ കാലത്ത് ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് സമാനമായ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. آ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കാൻ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പോവാറുണ്ടായിരുന്നു അവിടെ പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് വലിയൊരു അംഗീകാരമായിരുന്നു ഏതുപോലെ എന്നറിയോ ഇന്ന് ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും കാംബ്രിഡ്ജിലും പോയി പഠിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനം സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു അംഗീകാരം അതിനേക്കാളും വലിയൊരു അംഗീകാരം ഞാൻ ബഗ്ദാദിൽ പോയി പഠിച്ചു എന്ന് പറയുമ്പോൾ അന്നത്തെ യൂറോപ്പുകാർക്ക് ലഭിക്കാറുണ്ടായിരുന്നു കാരണം അന്ന് എത്രയോ പണ്ഡിതന്മാരെ ഇസ്ലാമിന് സംഭാവന ചെയ്തിട്ടുണ്ട് അവരിൽപ്പെട്ട ആളാണ് മഹാനായ ഇബ്നു സീന എന്നവർ അബി റുഷ്ദ് എന്ന് പറയുന്ന ഇബ്നു റുഷ്ദ് മഹാനായ ഇമാം ഗസാലി തങ്ങൾ അതേപോലെ തന്നെ കർമ്മശാസ്ത്ര മേഖലയിലെ നാല് പണ്ഡിതന്മാർ മഹാനായ ശാഫിഈ ഇമാം മഹാനായ ഹംബലി ഇമാം മഹാനായ ഹംബലി ഇമാമിന്റെ കൂടെ മാലിക് ഇമാമും അബൂ ഹനീഫ ഇമാമും എല്ലാം മഹാനായ ബുഖാരി ഇമാം മഹാനായ മുസ്ലിം തങ്ങൾ എല്ലാവരും അബ്ബാസികളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ പ്രഗൽഭരായ പണ്ഡിതന്മാരായിരുന്നു അന്നവർ സയൻസിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കണക്കിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് അൽജിബ്ര കണ്ടുപിടിച്ച ഖ്വാരിസ്മിയെ പോലെയുള്ള ആളുകൾ ഫാദർ ഓഫ് ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന ഇന്നത്തെ മോഡേൺ ഒപ്റ്റിക്കൽസിന്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഇബ്നുൽ ഹൈസം എന്ന് പറയുന്ന പ്രഗൽഭനായ പണ്ഡിതൻ അങ്ങനെ ഒരുപാട് ശാസ്ത്ര ലോകത്ത് സംഭാവന ചെയ്ത മതമാണ് ഇസ്ലാം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇൽമ എന്ന് പറയുമ്പോൾ തഫ്സീറും ഖുർആനും മാത്രമായി കാണരുത് ഹദീസും ഉസൂലുൽ ഫിഖ്ഹും ഉസൂലുൽ ഹദീസും മാത്രമായി കാണരുത് ഒരാൾ എംബിബിഎസ് പഠിക്കുന്നത് അത് ദീനിന്റെ ആവശ്യമാണ് ഒരാൾ എഞ്ചിനീയർ ആവുന്നത് അത് ദീനിന്റെ ആവശ്യമാണ് ഒരാൾ എംബിഎ പഠിക്കുന്നത് അത് ദീനിന്റെ ആവശ്യമാണ് സോഷ്യോളജി ആയാലും സൈക്കോളജി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എല്ലാം ദീനിന്റെ ആവശ്യം തന്നെയാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ നിങ്ങൾക്ക് ഇവിടേക്ക് വന്നത് ഇൽമ പഠിക്കാനാണ് അല്ലേ ഇൽമ പഠിക്കാനല്ലേ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ എന്തെങ്കിലും പഠിക്കണം എന്തെങ്കിലും മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് കേട്ടിട്ടില്ലേ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ആർക്ക് നമ്മൾക്ക് തന്നെ നമ്മളൊക്കെ ഇൽമ പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയവരാ വേറെ ഒരു ഉദ്ദേശവും നമ്മൾക്കില്ല ഇന്നിവിടെ ചീരണിയില്ല ഇന്നിവിടെ ഭക്ഷണമില്ല ഇന്നിവിടെ പാനീയമില്ല ഈ സദസ്സിലേക്ക് നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയത് ഇൽമ പഠിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അല്ലാഹു നമ്മൾക്ക് ഈ മഹത്തായ സദസ്സു കാരണത്താൽ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരട്ടെ അതുമാത്രമല്ല ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാ സർവചരാചരങ്ങളും ഇൽമ പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് പാപമോചനം തേടുമെന്ന് അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ആർക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന നമ്മൾക്ക് വേണ്ടി ഇവിടെയുള്ള കല്ലുകള് മുള്ളുകള് ചെടികള് മൃഗങ്ങള് എന്തിനേറെ ഹത്തൽ ഹീതാനു ഫിൽ മാ ശാലമായി നീണ്ടുകിടക്കുന്ന സമുദ്രത്തിന്റെ അങ്ങേയറ്റത്ത് സമുദ്രത്തിന്റെ ആഴിയിലുള്ള മത്സ്യങ്ങൾ വരെ ഇൽമ പഠിക്കാൻ വേണ്ടി ഒരു വഴിയിലേക്ക് ഇറങ്ങിയ ആളുകൾക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് നിങ്ങളെ നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് പരാതി പറയുന്നൊരു വിഷയമുണ്ട് എന്താണെന്നറിയോ നമ്മുടെ മക്കൾ നമ്മെക്കുറിച്ച് പരാതി പറയുന്നൊരു വിഷയമുണ്ട് ദുനിയാവിൽ തന്നെ പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണെന്നറിയോ എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് എന്റെ ഉപ്പ എന്നോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പിതാവ് എന്നെ പഠിക്കാൻ വിട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങളെങ്കിലും പഠിക്കണമെന്ന് 1 തവണയല്ല 100 തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി ഞാൻ പുസ്തകം വാങ്ങിച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി ഒരുങ്ങാൻ പോയപ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ പിതാവും എൻ്റെ പുസ്തകം മാറ്റിവെച്ച് എന്നെ പഠിക്കാൻ വിടാതെ പാടത്തേക്ക് തോട്ടത്തിലേക്ക് പണിയെടുക്കാൻ വേണ്ടി ജോലിയെടുക്കാൻ വേണ്ടി എൻ്റെ ഉപ്പ എന്നെ എൻ്റെ ജ്യേഷ്ഠന്മാർ എന്നെ പറഞ്ഞേക്കുകയാണ് ചെയ്തത്. എന്നെ പഠിക്കാൻ എൻ്റെ പിതാവ് അനുവദിച്ചില്ല. അതുകൊണ്ട് നിങ്ങളെങ്കിലും പഠിക്കണമെന്ന് നാഴികക്ക് 40 വട്ടം എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പിതാവും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. ഇനി നിങ്ങളുടെ മക്കൾ പറയും, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ പറയാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കരുത്. നിങ്ങൾ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന്, എൻ്റെ ഉപ്പാക്ക് ഞാൻ പഠിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയല്ല എടുത്തു വെക്കേണ്ടത്. സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത്, എത്രയോ ലക്ഷങ്ങൾ വരുമാനമുള്ള ബിൽഡിങ്ങുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുന്നില്ല. ഒരു കല്യാണം വരുമ്പോൾ കോടികളാണ് കല്യാണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നത്. 100-200 സ്വർണ്ണാഭരണങ്ങളാണ് നമ്മൾ നൽകുന്നത്. കാറ് നൽകുന്നുണ്ട്, ബിൽഡിങ്ങുകൾ നൽകുന്നുണ്ട്, ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് ഭക്ഷണം നൽകുന്നുണ്ട്. പക്ഷേ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാറില്ല. ഈ മക്കൾ നമ്മൾക്കെതിരെ തിരിയുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം എത്രയോ മക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന്. ദുനിയാവിൽ വെച്ച് തന്നെ നമ്മുടെ മക്കൾ നമ്മൾക്കെതിരെ തിരിഞ്ഞാൽ, നാളെ ആഖിറത്തിലെത്തിയാൽ എന്തായാലും ഈ മക്കൾ നമ്മൾക്കെതിരെ തിരിയൂലേ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ഇൻവലിദ ലഹു മൗലൂദുൻ ഫൽയുഹ്സിൻ ഇസ്മഹു വഅദബ, നിങ്ങൾ അവർക്ക് നല്ല പേരിട്ട് കൊടുക്കണം. പിന്നെയോ അവരെ നിങ്ങൾ അദബ് പഠിപ്പിക്കണം. എന്താണ് അദബ് എന്നറിയോ? അദ്ദിബു ഔലാദകും അലാ സലാസ് ഖിസാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് 3 കാര്യങ്ങളാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം, രണ്ടാമത്തേത് നബിതങ്ങളോടുള്ള നബിതങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം, മൂന്നാമത്തേത് പരിശുദ്ധമായ ഖുർആൻ വഖിറാഅത്തിൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണം. മുഅ്മിനീങ്ങളെ, മക്കൾക്ക് ഇൽമ പഠിപ്പിക്കൽ മാതാപിതാക്കളുടെ പേരിൽ നിർബന്ധമായ കാര്യമാണ്. ഖുർആൻ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, അവർക്ക് നമ്മൾ റിസർച്ച് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, പരിശുദ്ധമായ ഖുർആൻ ഗവേഷണം നടത്താൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഒരിക്കലും പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ഇറങ്ങിയത് ഓതാൻ വേണ്ടി മാത്രമല്ല, ഓതാനല്ല മുഅ്മിനീങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കരിക്കാനല്ല അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്. ആരാധിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ മലക്കുകളില്ലേ. ബാത്റൂമിൽ പോലും പോകേണ്ട ആവശ്യമില്ലാതെ, ഉറങ്ങേണ്ട ആവശ്യം പോലും ഇല്ലാത്ത മലക്കുകൾ ഉണ്ടാകുമ്പോ 8 മണിക്കൂർ ഉറങ്ങുന്ന നമ്മളെ എന്തിനാണ് ഇബാദത്തിന് വേണ്ടി പറഞ്ഞേക്കേണ്ട ആവശ്യം? എന്തിനാണ് അള്ളാഹു നമ്മെ പറഞ്ഞയച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പരിശുദ്ധമായ ഖുർആനിലെ ആദ്യത്തെ ആയത്തേതാ? ആദ്യത്തെ ആയത്ത്, പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ ആയത്ത് നിങ്ങൾ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം, അല്ലമൽ ഇൻസാന മാ ലം യഅലം. നിങ്ങൾക്കറിയുമോ, അള്ളാഹുവിന്റെ ഹബീബ് വരുന്നതിനും മുമ്പേ, പരിശുദ്ധമായ ഇസ്ലാം കടന്നു വരുന്നതിനും മുമ്പേ മക്കക്കാരായ അറബികളുടെ അവസ്ഥ എന്താണെന്ന്? മക്കക്കാരായ അറബികൾ ജീവിച്ചിരുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഏതാണെന്നറിയോ? ഒന്ന് പെണ്ണാണ്, 2 കള്ളാണ്, 3ാമത്തേത് യുദ്ധമാണ്. ഈ 3 കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അറബികളിലെ ഏറ്റവും പ്രശസ്തമായ 7 പദ്യങ്ങളുണ്ട്. സബഉൽ മുഅല്ലഖാത്ത് എന്നാണ് ആ 7 പദ്യങ്ങളെ വിളിക്കാറുള്ളത്. 7 ഓഡ് പോയം എന്നാണ് പറയാറുള്ളത്. അവരിൽ പ്രഗൽഭനാണ് ഇംറുൽ ഖൈസ് എന്ന് പറയുന്ന പ്രഗൽഭനായ കവി. അദ്ദേഹത്തെ ഷേക്സ്പിയർ ഓഫ് അറബ്സ് എന്നാണ് വിളിക്കാറുള്ളത്. അറബികളുടെ ഷേക്സ്പിയർ എന്നാ വിളിക്കാറുള്ളത്, അറബികളുടെ രാജകുമാരൻ എന്നാ വിളിക്കാറുള്ളത്. ആ ഇംറുൽ ഖൈസിന്റെ കവിതകളിൽ പോലും അവർ പറഞ്ഞിരുന്നത് പെണ്ണിനെ വർണ്ണിക്കലാണ്, കാമുകി ശൗര്യയെ വർണ്ണിക്കലാണ്. അതേപോലെ യുദ്ധങ്ങളിലുള്ള അവരുടെ ധീരതയെ പറയലാണ്, കള്ളിനെ കുറിച്ച് പാടലാണ്. ഈ മൂന്ന് കാര്യങ്ങളല്ലാതെ സൈക്കോളജി അവരുടെ കവിതകളിൽ വന്നിട്ടേ ഇല്ല. ഫിലോസഫി, തത്വശാസ്ത്രം അവരുടെ കവിതകളിൽ വന്നിട്ടേ ഇല്ല. സയൻസ് അവരുടെ ശാസ്ത്രം അവരുടെ കവിതകളിൽ പറഞ്ഞിട്ടേ ഇല്ല. കാരണം ചിന്ത ഭൗതികമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കാട്ടറബികൾക്ക് ആകെ മൂന്ന് കാര്യങ്ങളെ അറിയാറുണ്ടായിരുന്നു. പെണ്ണ്, മദ്യം, യുദ്ധം എന്നല്ലാതെ വേറെ ഒന്നും അവർക്കറിയുമായിരുന്നില്ല. നിങ്ങൾക്കറിയുമോ കള്ളിനെ കുറിച്ച് അവരെന്താ പാടിയത് എന്ന്? ഒരു കവി പാടുന്നുണ്ട്, ശ്രദ്ധിക്കണം എത്രത്തോളം അവർ കള്ളിൽ അഡിക്റ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കേൾക്കുമ്പോ. ഇതാ മിത്തു ഫദ് ഫിന്നീ ഇലാ ജംബി കർമതി തുറവി ഇളാമി ബഅദ മൗതി ഉറൂഖാ. മരിക്കാൻ കിടക്കുന്ന ഒരു യോദ്ധാവ് പാടുന്ന പാട്ടാണിത്. ഇതാ മിത്തു ഫദ് ഫിന്നീ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ മറമാടണം. എവിടെയെന്നറിയോ? ഇലാ ജംബി കർമതി, മുന്തിരി വള്ളിയുടെ ചുവട്ടിലാണ് നിങ്ങൾ എന്നെ മറമാടേണ്ടത്. ഇവിടെ ഇല്ലേ? നിങ്ങളെ صلوا على سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد. ഞാൻ മാത്രമേ ചൊല്ലുന്നുള്ളൂ. നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് എത്രത്തോളം സൗകര്യം ഒരുക്കി നോക്കി. നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സൗകര്യത്തെക്കാളും വലിയ സൗകര്യം നിങ്ങൾക്ക് ഒരുക്കി. നമുക്ക് മഞ്ഞൊക്കെ തലയിൽ വീണ് ഛർദിയും ജലദോഷമൊക്കെ നാളെ വന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പ്രയാസം വരരുത്. നിങ്ങളുടെ തലയുടെ മുകളിൽ ഫാന്. കല്യാണത്തിന് പോലും നമ്മൾ ഇങ്ങനെ ഒരു പന്തൽ ഇടാറില്ല, അല്ലേ? ഓക്കെ, എന്താ സൗകര്യം? തുണിയൊക്കെ വിരിച്ച് ഷീറ്റൊക്കെ വിരിച്ച്, എന്താ സൗകര്യം? എന്നിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരുവേ. ഇരിക്കും. അപ്പോൾ വളരെ മാന്യമായ രീതിയിലാണ് നമ്മളൊക്കെ സദസ്സൊരുക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒരു ആംബിയൻസ് വേണമെന്നറിയില്ലേ? ഇപ്പോൾ ഹോട്ടലിൽ പോയാൽ ആംബിയൻസ് ശരിയില്ല, ഫുഡ് ശരിയുണ്ട്, പക്ഷെ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ആംബിയൻസ് വേണം. അതാണ് നല്ലൊരു സൗകര്യം നമ്മൾക്ക് ഇവിടെ ഒരുക്കി. പ്രസംഗം കേൾക്കാനും ഇരിക്കാനും പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് കേൾക്കണം. ഈ ഒരു പ്രതിസന്ധിയുടെ ഇടയിലും ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മുടെ കടമയാണത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിരന്തരമായി നന്മ പറയുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യണം എന്ന പരിശുദ്ധമായ ഖുർആന്റെ കൽപ്പനയാണിത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? പരിശുദ്ധ റസൂലുള്ളാഹി, ഉറക്കെ പറയൂ, പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് ആകെ പെണ്ണും കള്ളും യുദ്ധവും മാത്രമായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. ആത്മീയമായ ചിന്ത, ഭൗതികമായ ചിന്ത, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കവിത പോലും അവരിൽ നിന്നുണ്ടായിട്ടില്ല. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ മനസ്സിലാക്കും ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. അവർ പാടാണ്, ഇദാ മിത്തു ഫദ് ഫിന്നീ ഇലാ ജംബി കർമതി, ഞാനെങ്ങാനും മരിച്ചുപോയാൽ എന്നെ നിങ്ങൾ മറമാടേണ്ടത് മുന്തിരി വള്ളിയുടെ ചുവട്ടിലാണ് നിങ്ങൾ എന്നെ മറമാടേണ്ടത്. എന്തിനെന്നറിയോ? തുറവി ഇളാമി ബഅദ മൗതി ഉറൂഖുഹാ, ഞാൻ മരിച്ചാൽ എൻ്റെ ഈ ദ്രവിച്ചുപോയ ശരീരത്തിന്റെ ഞരമ്പുകളിലേക്ക് മുന്തിരി വള്ളിയുടെ വേരിലൂടെ കടന്നു വരുന്ന കള്ളിന്റെ സത്ത എൻ്റെ ശരീരത്തിലേക്ക് എത്തിയാൽ എനിക്കതൊരു ആശ്വാസമാകുമല്ലോ. കാരണം ദുനിയാവിൽ കള്ളില്ലാത്ത ജീവിതം എനിക്കറിയില്ല. ആലോചിക്കണം ചെറുപ്പക്കാരെ, ആലോചിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ദുനിയാവിൽ കള്ളില്ലാത്ത ജീവിതം എനിക്കറിയില്ല, ലഹരിയില്ലാത്ത ജീവിതം അറിയില്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ ഖബറിൽ ജീവിക്കും? അതുകൊണ്ട് മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ നിങ്ങൾ എന്നെ മറമാടിയാൽ ആ മുന്തിരി വള്ളിയുടെ വേരിനടിയിലൂടെ കടന്നു വരുന്ന കള്ളിന്റെ സത്ത എൻ്റെ ശരീരത്തിലേക്ക് കയറുമ്പോൾ എനിക്ക് ഖബറിലെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് പാട്ടുപാടി മരിച്ചുപോയവർ അത് മാത്രമല്ല കള്ളിന്റെ പാത്രത്തിലേക്ക് ഒരു പ്രാണി വീണ് ചത്തുപോയാൽ ആ പ്രാണിയെ അവർ പൊക്കിപ്പിടിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ആ പ്രാണിയെ നോക്കി പറയാറുണ്ട്, ഓ പ്രാണി നീ എന്തൊരു ഭാഗ്യവാൻ. പ്രാണി കള്ളിൽ വീണിട്ട് ചത്താൽ പ്രാണിയെ പൊക്കിപ്പിടിച്ച് പറയാ, ഓ പ്രാണി നീ എന്തൊരു ഭാഗ്യവാൻ. നമ്മുടെ ചായയിലോ നമ്മുടെ ജ്യൂസിലോ ഈച്ച വീണാലോ നമ്മൾ ഗ്ലാസിന്റെ എറിഞ്ഞു പൊട്ടിക്കും അല്ലേ. ജ്യൂസിൽ ഈച്ച വീണ ജ്യൂസ് തന്നെ നമ്മൾ ഒഴിവാക്കും, ചായ തന്നെ നമ്മൾ ഒഴിവാക്കും. നിനക്ക് ചാവാൻ കിട്ടിയ സ്ഥലം എന്ന് പറയും. എന്നാൽ അവരങ്ങനെയല്ല, അവർ കള്ളിന്റെ പാത്രത്തിൽ ഒരു ഈച്ച വീണാല് ഈച്ചയെ പൊക്കിട്ട് പറയാണ്, ഓ പ്രാണി, ഓ ഈച്ച നീ എന്തൊരു ഭാഗ്യവാൻ, നിനക്ക് കള്ളിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ, കള്ളിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ എന്ന് പാട്ടുപാടിയിരുന്നവർ. എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് പാട്ടുപാടിയിരുന്നവർ. ഒന്ന് കള്ളിനെ കുറിച്ചായിരുന്നു, രണ്ടാമത് അവർ പാട്ടുപാടിയിരുന്നത് പെണ്ണിനെ കുറിച്ചായിരുന്നു. എന്താണ് ആ പാട്ടെന്നറിയോ? മുഅ്മിനീങ്ങളെ അവർ പാടിയത് ഇമ്രു ഖൈസ് ഇങ്ങനെ പോവുകയാണ്, തന്റെ കുതിരയും കൊണ്ട് തന്റെ ഒട്ടകച്ചയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് തന്റെ കാമുകിയുടെ വീട് കാണുന്നത്. ഖിഫാ തന്റെ ഒട്ടകത്തോട് ഇമ്രുൽ ഖൈസ് പറയുന്നത്, ഖിഫാ നീ ഇവിടെ നിൽക്കണം, ഖിഫാ നീ ഇവിടെ നിൽക്കണം. എന്നിട്ടോ നബ്കി മിൻ ദിക്റാ ഹബീബി വ മൻസിലി, ഈ തന്റെ കാമുകിയുടെ തന്റെ പ്രണയിനിയുടെ വീടിന്റെ അടുത്ത് വീടിന്റെ അവശിഷ്ടങ്ങളെ നോക്കി നമ്മൾക്ക് രണ്ടു പേർക്കും കരയാം. കാമുകിയുടെ വീടിന്റെ അടുത്ത് പോയിട്ട് കാമുകിയോട് പറയുന്നത്, ഇവിടെ നീ നിന്ന് നമ്മൾക്ക് രണ്ടു പേർക്കും കാമുകിയെ കുറിച്ച് ആലോചിച്ച് കരയാമെന്ന് പറഞ്ഞ് കാമുകിയെ കുറിച്ച് പാട്ടുപാടിയിരുന്ന കവികള്. അതേപോലെ തന്നെ വേറൊരു കവിതയുണ്ട്, അസ്റബൽ ഖതാഹൽ മൻ യുഇറു ജനാഹഹു ലഅല്ലി ഇലാ മൻ ഖദ് ഹവൈതു അതീറു. വീട്ടിലേക്ക് പറന്നു വരുന്ന മാടപ്രാവുകൾ, നമ്മുടെ വീട്ടിലേക്കൊക്കെ പ്രാവുകൾ വരാറില്ലേ, അതേപോലെ ഒരു മാടപ്രാവ് വീട്ടിലേക്ക് ഇങ്ങനെ പറന്നു വന്ന് ധാന്യമണികൾ പെറുക്കി തിന്നുമ്പോൾ പാടുന്നതാണ് കവി പാടുന്നത്, അസ്റബൽ ഖതാ ഓ മാടപ്രാവേ, ഓ മാടപ്രാവേ, നിങ്ങളുടെ ആ ചിറകൊന്ന് എനിക്ക് കടം തരുമോ, നിങ്ങളുടെ ചിറക് എനിക്ക് കടം തരുമോ. എന്തിനെന്നറിയോ? നിങ്ങളുടെ ആ ചിറകുകൾ കൊണ്ട് ഞാൻ എൻ്റെ പ്രണയിനിയുടെ, ഞാൻ എൻ്റെ കാമുകിയുടെ അടുത്തേക്കൊന്ന് പാറിപ്പോകട്ടെ, ഞാൻ എൻ്റെ കാമുകിയെ സന്ദർശിച്ച് തിരിച്ചു വരട്ടെ എന്ന് വീട്ടിലേക്ക് കടന്നു വന്ന മാടപ്രാവുകളെ നോക്കി പാട്ടുപാടിയിരുന്നവർ. അഥവാ പെണ്ണും കള്ളുമല്ലാതെ വേറൊന്നുമില്ല. മൂന്നാമത്തേത് അവർക്ക് വേണ്ടിയിരുന്നത് യുദ്ധമാണ്. യുദ്ധം ചെയ്യണം, നിരന്തരമായ യുദ്ധം ചെയ്യണം. ചെറിയ ചെറിയ കാര്യത്തിന്റെ പേരിലൊക്കെ 40 വർഷത്തോളം യുദ്ധം ചെയ്തിരുന്നവരാണവർ. ഞങ്ങൾക്ക് സഹോദരങ്ങളല്ലാതെ വേറെ ഒരാളോടും യുദ്ധം ചെയ്യാൻ ആളെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം സഹോദരനോട് പോലും ഞങ്ങൾ യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു. യുദ്ധം ചെയ്യാൻ വേറെ ആരെയും കിട്ടുന്നില്ല. അങ്ങനൊരു സാഹചര്യം വന്നാൽ സഹോദരനാണോ ജ്യേഷ്ഠനാണോ അനുജനാണോ എന്ന് നോക്കാതെ സഹോദരനോട് പോലും ഞങ്ങൾ യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പാട്ടുപാടിയവർ. വെളുത്ത വാളുമായി രണാങ്കണത്തിൽ ചെന്ന് ചുവന്ന വാളുമായി തിരിച്ചു വരുന്നവരാണ് എന്ന് പാട്ടുപാടിയിരുന്നവർ. അവരിലേക്കാണ് ആദ്യമായി പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനം ഇറങ്ങുന്നത്. ഏതാ വചനം? ഏതാ വചനം? പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനം ഇറങ്ങുന്നത് ഇഖ്റ, വായിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, രക്തക്കട്ടയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ വായിക്കണം. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്തത് ജനങ്ങളെ പഠിപ്പിച്ച അല്ലാഹു. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ 5 ആയത്ത് എന്നുള്ളത് ഇൽമിന്റെ പ്രചാരമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായി ആദം നബിയെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു തആല ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആബിദീങ്ങളായ മലക്കുകളുടെ മുമ്പിലേക്ക് ആലിമായ ആദം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞേച്ച് അവരോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ അഞ്ചായത്ത് എന്നുള്ളത് ഇൽമിന്റെ പ്രചാരമാണ്. ഇഖ്റഅ നീ വായിക്കണം. പിന്നെ പറഞ്ഞു ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്താണ് ഒരു മനുഷ്യന്റെ ഒരു മാതാവിന്റെ വയറ്റിൽ സംഭവിക്കുന്നത് എന്നറിയാത്ത ടെലസ്കോപ്പിന്റെയോ മൈക്രോസ്കോപ്പിന്റെയോ എക്സ്റേ സംവിധാനങ്ങളുടെ സ്കാനിംഗ് സംവിധാനങ്ങളുടെ സഹായമില്ലാത്തൊരു കാലത്താണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് രക്തക്കട്ടയിൽ നിന്ന് അട്ടയെപ്പോലെ പിടിച്ചു നിൽക്കുന്ന ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന രക്തക്കട്ടയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ വായിക്കണമെന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ വാക്ക്. അല്ലമ ബിൽ ഖലം പിന്നെയാണ് പേനയെ കുറിച്ച് പറയുന്നത്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ പേരിൽ വായിക്കണം. മുഅ്മിനീങ്ങളെ, ഈ കാട്ടറബികൾ പെണ്ണിനെ കുറിച്ച് പാടിയിരുന്നവർ, കള്ളിനെ കുറിച്ച് പാടിയിരുന്നവർ, യുദ്ധങ്ങളെ കുറിച്ച് പാടിയിരുന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളിലൂടെയാണ് ലോകം കണ്ട പ്രഗത്ഭരായ പണ്ഡിതന്മാരായി മാറിയത്. യൂറോപ്പിൽ നിന്ന് പഠിക്കാൻ ബഗ്ദാദിലേക്ക് പോയത്, ചൈനയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും പഠിക്കാനും സർട്ടിഫിക്കറ്റ് നേടാനും ബിരുദം വാങ്ങാനും ബഗ്ദാദിലേക്ക് പോയത് ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മുഅ്മിനീങ്ങളെ, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു നമ്മൾക്ക് തന്നത് വായിക്കാൻ മാത്രമല്ല, ചിന്തിക്കാനാണ്, റിസർച്ച് ചെയ്യാനാണ്, ഗവേഷണം നടത്താനാണ്, പഠിക്കാനാണ്, നിരന്തരമായി വായന നടത്താനാണ്, അതിൻ്റെ ആശയങ്ങളെ കുറിച്ച് ആലോചിക്കാനാണ്. അങ്ങനെ അർത്ഥം ആലോചിക്കുമ്പോൾ അല്ലാഹു തആല നമ്മുടെ മനസ്സിന് കരുത്തു നൽകുമെന്ന് മഹാനായ ഇബ്രാഹിമുൽ ഖഫ്വാസ് റളിയല്ലാഹു പൈസയുണ്ട്, സമാധാനമില്ല, പവറുണ്ട്, സമാധാനമില്ല, ആരോഗ്യമുണ്ട്, സമാധാനമില്ല, ലക്ഷങ്ങളും കോടികളും കൊടുത്താൽ സമാധാനം കിട്ടോ? കിട്ടോ? ലക്ഷങ്ങൾ കൊടുത്താൽ സമാധാനം കിട്ടോ? മുഅ്മിനീങ്ങളെ, ലക്ഷങ്ങൾ കൊടുത്താലും സമാധാനം കിട്ടൂല. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പ്രമുഖരായ സ്വഹാബാക്കളും താബിഈങ്ങളും പറയുന്നത്, സമാധാനം നിങ്ങൾക്ക് വേണമെങ്കിൽ 5 കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദ്ബീർ, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. അപ്പൊ നിങ്ങൾക്ക് അർത്ഥം അറിയില്ല, പഠിക്കണം. പഠിക്കണ സമയം കഴിഞ്ഞിട്ടില്ല, മരിക്കുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്, ഞാനൊരു അധ്യാപകനായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പിന്നെന്താ നബി തങ്ങൾ പറഞ്ഞത്? ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാ? ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ആരാ? മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവർ. ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് നിങ്ങളിലെ ഏറ്റവും നല്ല അധ്യാപകർ. ലോകത്ത് എത്ര വലിയ യൂണിവേഴ്സിറ്റികൾ വന്നാലും എത്ര വലിയ കലാലയങ്ങൾ വന്നാലും ലോകത്തെ ഏറ്റവും ഖൈറായ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, അവർ പരിശുദ്ധമായ ഖുർആനിൽ ഗവേഷണം ചെയ്യുന്നവരാണ്, ഖുർആൻ ഓതുന്നവരല്ല, ഖുർആനിൽ റിസർച്ച് ചെയ്യുന്നവരാണ്, ഖുർആനിൽ പഠനം നടത്തുന്നവരാണ്, ഖുർആനിന്റെ ആയത്തുകൾ ബേസ് ചെയ്ത് ഓരോ ആയത്തുകളെ സയന്റിഫിക്കൽ ഫാക്ടുകൾ വെച്ചുകൊണ്ട് നിരന്തരമായി റിസർച്ച് നടത്തി പുതിയ ആശയങ്ങൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പിന്നെയോ, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല അധ്യാപകന്മാർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരണം വരെ നമ്മൾ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളായി മാറുക, മരണം വരെ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളായി മാറുക. നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, കുൻ ആലിമാ, 4ൽ ഒരാളല്ലാതെ 5ാമതൊരാളായി നീ മാറാൻ പാടില്ല. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, 4ൽ ഒരാളല്ലാതെ 5ാമതൊരാളായി നിങ്ങൾ മാറാൻ പാടില്ല. ഏതാണ് ആ 4 ആളെന്നറിയോ? ഒന്നുകിൽ കുൻ ആലിമ, ഒരു ആലിമാവണം. ആലിം എന്ന് പറയുമ്പോൾ ഈ വേഷം നിങ്ങൾ നോക്കേണ്ട, ഇതല്ല ആലിം. Itarapavun Tadium Kandurayum Alim and the Barayunade, Uri MBB Sugar and Alimane, Kun Alima, Uri Adiapagan Alimane, Scienceilum, Matsilum, Physicsilum Alam, Specialized Jadanana Ipadice, PhDum, Adeboletanatra, Unna the Megaletta Padati Padan Patio, Avraka Alimingalane, Kun Alima, Ningal Padichukunde, Alimingalavoga, Ininaka Alimaga Patilla, Aumuta Alima, Ni Padichukunde, Irikuna Vijarti Aimaranam, Adakaria Rikunello, or Alimavan in a Kakarinilangilum, or Vijarti Avan in a Kakariule, Patikanula, Samvidan and Galale, numbered a mobile phone in Ulade, YouTube, the Krasakalan in a Kavanda there, the Suratugalan in Alkapatikanda there, the Bashayan in Alkapatikanda there, Elam Patikanula, Samvidanangal, numbered a mobile Turakaputakaele, Nada Paratrik and Ogatetial, Adema Allah, Chodikanade, Ingal King and a mobile Sambidan and Nelgi, any Kavend in the Yendu in Nada. Allahu Adema in the Mord Chodikan Bogunade, Yan in a Kinal in Nanukrahangal Chedanileo. Yan in a Kinal in Nanukrahangal Sogatingal Chedanileo. 4G Sambidanam. Click and never a yumbol, or a button, Amartumbore, Kumningalagri Kundalam, or a buffering a Burumilade, Ningalek, Katanavir in the internet to Samvidanam, in a 5G Samvidan and Elverampo Gayane, other Vijari Kundadina Kardum Vegatil, Ningal video Kalkanunde, internet to Samvidan and Ningalada Mumpileka Katanavando, smartphone Galvando, Indinara Taipuchayan, Ningaling and a Kai in the Vedal Amarte and Avashamilia, Ningalaparayon, the Taipujayun, Google talking Samvidan. Arabic Ledan, Malayalam Ledan, Manglish Bashakal Ledanula, typing Samvidan and Kadandavano, Churike Paranyal, Yella, Soga Dingalum Namada Mumbilunde, Enika Padikan, Avasaranguti, Tilla in the Parayanga Yulia, Enika Padikan, Kadinilia, Enda Pidav and the Padipichitilla in the Nal, Allah Vinodo, Varavara, Odum Parayan, Petula Karanamende, Allah Ta'ala, Samdamai Padikan, Ula Samvidan and Namada Mumbildan the Tunde, E the Classwell, E the Panditan Maru. Classical, yet the Surata vended there, yet the Ayata vended there, yet the Bashaya vended there, Elam Badarevectamai, you two will Ningal Samvidan Chete, Allah Hunan and Ningal Chodi Kundu Chodiamunde, Mobile Samvidan and Altano, Amidamaya Vegatilula, Internet to Samvidan and Altane, Ni any Kavendi and the Chidu in the Chodichal, and the Priya Patapane, TikTok in the Vendian video, shoot to Chidu in the Paranal Madio, Instagram in Nadu part of and Daki and the Paranal Madio, Ningalalo Chinoke, and Alamal Merichivog, and the Sahajim, Namaleka, Katanavaranunde. Namaleka Katanavaranunde, Hana, Umar Samarkandi, and the Parayuna, Imahan never got a burial in Dugunda, Namalin, Murimichugunda, Yan Chodikate, Umar Samarkandi, and the Parayuna, Pragalbana, Mahan, the Paid and Namalkariam, Adet in the burial near and Darama, Namalimichugunda, and Nal, Ivada Kudirikan, the Bahu, Ribagam, Malagalkum Namada. Upanda Upapa Yoda Beda Yulia, Upanda Upapa Yoda Bede, Namada Upapa Yoda Beda Riam, Pacha Upanda Upapa Yoda Beda, you never on the Kapokanam, Upanda Papa and a Beda in the Kapok Namadu Papa, Upanda Papa, opening a trial Karino Upayoda Upapa and the Baranyal, would remove the generation Mumba Merichiboy and Namada Upapa and Upayudu Papa in the Varanyal, Namadu Papa and Namadu Papayane, and Al Mahana, Imam Ghazali Tangalariata Verindo, Ghazali Tangalariata Verindo, Bukhari Tangalariata Verindo, Musliminariata Verindo, Hijra, Christoph the Menurgal Genichavarana, Wambadam Nuchandil Genichavarana, in the Idibatrinam Nuchandana. Stop them in Nuril Jenicha, Mahana Imam Ghazali, Tangala Mulkariam, Mahana Bukhari, Imam in Ariam, Mahana Imam Muslim Tangala Mulkariam, Abu Hanifa Imam in Ariam, Mahana Imam Malik Tangalariam, Mahana Ahmed bin Hanbal Tangalariam, Sufyan Sauri Tangalariam. എന്നാൽ സ്വന്തം ഉപ്പാന്റെ ഉപ്പാപ്പയെ നമ്മൾ കറിയുന്നില്ല എന്തുകൊണ്ട് മരിക്കുന്നതിനു മുൻപ് അടയാളങ്ങൾ അവർ ബാക്കി വെച്ചില്ല എന്ന കാരണത്താൽ ഇവിടില്ലേ മരിക്കുന്നതിനു മുൻപ് അടയാളങ്ങൾ ബാക്കി വെക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ഉപ്പാന്റെ ഉപ്പാപ്പയെ നമ്മൾ കറിയാത്തത് മഹാനവർകളെ നമ്മൾ കറിയുന്നത് മരിക്കുന്നതിനു മുൻപ് അടയാളങ്ങൾ ബാക്കി വെച്ചതുകൊണ്ടാണ് ഇനി നമ്മളെ കുറിച്ച് ആലോചിക്കേ നമ്മൾ മരിച്ചിട്ട് ഒരു 10 30 40 വർഷം കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ അറിയും അല്ലേ നമ്മുടെ മക്കൾക്ക് നമ്മൾ അറിയും ഒരുപക്ഷേ നമ്മൾ മരിക്കുന്നതിനു മുൻപേ നമ്മുടെ മക്കൾക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര കുട്ടികൾക്കും നമ്മൾ അറിയും അങ്ങനെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേര കുട്ടികളുടെ മക്കളോട് ഇന്നാലെന്നൊരു മുഹമ്മദ് അതിഞ്ഞാലെന്നവർ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചാൽ അവർ കൈമുലർത്തും കൈമലർത്തും എന്തുകൊണ്ട് ഒരടയാളം പോലും നമ്മൾ ഇവിടെ ബാക്കി വെച്ചിട്ടില്ല നമ്മൾ ജീവിച്ചു നമ്മൾ തിന്നു നമ്മളെ വീടുണ്ടാക്കി നമ്മൾ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ലക്ഷൂറിയസ് വാഹനങ്ങൾ വാങ്ങി എന്നല്ലാതെ മരിക്കുന്നതിന് മുമ്പ് ഒരടയാളം പോലും ബാക്കി വെക്കാത്തത് കൊണ്ട് നമ്മുടെ മക്കളും നമ്മുടെ മക്കളുടെ മക്കളുമല്ലാതെ വേറെ ഒരാളും നമ്മൾ അറിയൂല അഥവാ ഒരു 100 വർഷം കഴിഞ്ഞാൽ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ തുടച്ചു മാറ്റപ്പെട്ടു ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റപ്പെട്ടു എന്തുകൊണ്ട് നമ്മുടെ ഉപ്പാപ്പയെ എടുത്തു മാറ്റപ്പെട്ടതുപോലെ നമ്മുടെ ഉപ്പാന്റെ ഉപ്പാപ്പയെ നമ്മൾക്കറിയാത്തതുപോലെ നമ്മുടെ മക്കൾക്കും നമ്മൾ അറിയാത്ത ഒരു കാലം വരും കാരണം എന്തേ ഒരടയാളം പോലും നമ്മൾ ഇവിടെ ബാക്കി വെച്ചിട്ടില്ല എന്നത് തന്നെ അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അതിഞ്ഞാലിലുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് നിങ്ങൾ മരിക്കുമ്പോൾ വെറും കൈയോടെ മരിക്കാൻ പാടില്ല അടയാളങ്ങൾ ബാക്കിയുണ്ടാവണം ചരിത്രങ്ങളെ 100 വർഷം കഴിഞ്ഞാലും 200 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയണം ഇങ്ങനെ ഒരാളുടെ പേരുകൾ പിന്നെ അനുസ്മരിക്കപ്പെടണം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ഇവിടെ ബാക്കി വെച്ച അടയാളങ്ങൾ ഇൻസ്റ്റാഗ്രാമിലുള്ള റീലുകളല്ലാതെ പിന്നെ എന്താ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച റീലുകൾ നമ്മൾ മനോഹരമായ വസ്ത്രം ധരിച്ചിട്ട് ജീനും ടീഷർട്ടും ധരിച്ച് സിനിമാ ഗാനങ്ങൾക്ക് നമ്മൾ നൃത്തം ചെയ്തിട്ട് ആളുകളുടെ ബോയ്ഫ്രണ്ടുകളുടെ പുരുഷന്മാരുടെ നമ്മൾ വലിയൊരു സെലിബ്രിറ്റിയായി മാറാൻ ഒരുപാട് ഫോളോവേഴ്സ് ലഭിക്കാൻ ഒരുപാട് ലൈക്കുകൾ ലഭിക്കാൻ ഒരുപാട് ഷെയറുകൾ ലഭിക്കാൻ വേണ്ടി ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലിട്ട റീലുകളല്ലാതെ ടിക്ടോക്കിലിട്ട റീലുകളല്ലാതെ വേറെ എന്ത് അടയാളമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നീ ബാക്കി വെച്ചത് ഇനി നീ മരിച്ചുപോയി നിന്റെ മക്കളുടെ മക്കൾ നാളെ കാണുമ്പോൾ ടിക്ടോക്കിലുള്ള വീഡിയോ കണ്ടിട്ട് ഇതെന്റെ വെല്ലുമ്മയുടെ ഡാൻസാണ് ഇതെന്റെ വെല്ലുമ്മയുടെ നൃത്തമാണ് ഇതെന്റെ വെല്ലുമ്മയുടെ ചുവടുവെപ്പാണ് എന്നിങ്ങനെ പറഞ്ഞ് ബാഡ് ആയിട്ടുള്ള ലെഗസി അല്ലാതെ നല്ല അടയാളങ്ങൾ എന്താണ് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ളത് സഹോദരിമാരെ നിങ്ങൾക്കിവിടെ ചരിത്രങ്ങൾ ബാക്കി വെക്കാൻ കഴിയും എങ്ങനെയെന്നറിയോ നല്ല ഒരു ഉമ്മയായി നിങ്ങൾ മാറലാണ് ഏറ്റവും നല്ല ഉമ്മയായി നിങ്ങൾ മാറുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചരിത്രങ്ങളിൽ ഇടം പിടിക്കുന്ന ഒരു മഹത്തായ ഉമ്മയാക്കി നിങ്ങളെ മാറ്റും എന്തുകൊണ്ട് മഹാനായ മുഹമ്മദ് അലി ജൗഹറിന്റെ മഹാനായ ഷൗക്കത്ത് അലിയുടെ ഉമ്മ ബി ഉമ്മയെ എന്തുകൊണ്ടാണ് ചരിത്രങ്ങളിൽ ഇന്നും പറയപ്പെടുന്നത് നിരന്തരമായി വേദികളിൽ മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മാതാവിനെ എന്തുകൊണ്ടാണ് നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരു മകന് ജന്മം നൽകിയത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദരിമാരെ പറയാനുള്ളത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ വെറുതെ ജീവിച്ച് മരിച്ചു പോയാൽ പോരാ എന്തെങ്കിലും അടയാളം ബാക്കി വെക്കുന്ന ഉമ്മമാരായി നമ്മൾ മാറണം കവി ചോദിക്കുന്നുണ്ട് സഹോദരിമാരെ നിങ്ങളോടാ ഞാൻ പറയുന്നത് കവി ചോദിക്കുന്ന ചോദ്യം എത്രത്തോളം പ്രസക്തമാണെന്ന് നിങ്ങളാ ആലോചിക്കേണ്ടത് ആകെ ടിക്ടോക്കിലുള്ള വീഡിയോ മതിയോ എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എത്ര മനോഹരമാണ് വസ്ത്രം ധരിച്ച പെൺകുട്ടികള് അവർ നഗ്നരാണ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അവയവങ്ങളുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കുന്നുണ്ട് പിന്നെ പറഞ്ഞു അവർക്ക് ലൈക്ക് വേണം അവർക്ക് ഫോളോവേഴ്സ് വേണം അവർക്ക് ഷെയറുകൾ വേണം അപ്പൊ ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി മനോഹരമായ വീഡിയോകൾ അവർ പോസ്റ്റ് ചെയ്യും എന്നിട്ട് ജനങ്ങളുടെ ലൈക്കിന് വേണ്ടി അവർ ദാഹിക്കും ജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി അവരിലേക്ക് ചാഞ്ഞു നടക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ അവസാന കാലഘട്ടം വരുമ്പോൾ സമുദായത്തിലേക്ക് ഇറങ്ങാനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു എനിക്കവരെ കണ്ടിട്ടില്ല ഞാൻ അവരെ കാണാതിരിക്കട്ടെ ലാ യദ്ഖുൽനൽ ജന്ന അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല എന്ന് മാത്രമല്ല വലാ യജ്ദിന റീഹഹാ സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവർക്ക് കഴിയൂല സ്വർഗ്ഗത്തിന്റെ ഏഴരത്ത് പോലും എത്താൻ കഴിയൂല അതുകൊണ്ട് ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ റീലുകളായി വീഡിയോകളായി സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് നൃത്തങ്ങളെ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇതാണോ നമ്മൾ നാളേക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത് ഞാനൊരു സംഭവം കൂടി സാന്ദർഭികമായി ഉണർത്തട്ടെ മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മക്കയുടെ പ്രഗൽഭനായ സൂഫി വര്യനുണ്ട് മസ്ജിദുൽ ഹറമിൽ വെച്ച് ഫത്വ നൽകുന്ന സൂഫി വര്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ വശീകരിക്കാൻ ഒരു സുന്ദരിയായ പെണ്ണ് മസ്ജിദുൽ ഹറമിലേക്ക് പോകുന്നുണ്ട് അദ്ദേഹത്തെ വശീകരിക്കാൻ വേണ്ടി സുന്ദരിയായ പെണ്ണ് മസ്ജിദുൽ ഹറമിലേക്ക് പോകുന്നുണ്ട് ആദ്യമായി വീടിന്റെ കണ്ണാടി നോക്കി ഭർത്താവിനോട് ചോദിക്കുകയാണ് അല്ലയോ ഭർത്താവേ എന്റെ ഈ സൗന്ദര്യം കണ്ടാൽ മയങ്ങാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാവോ പെണ്ണ് ചോദിക്കാം എന്റെ സൗന്ദര്യം കണ്ടാൽ മയങ്ങാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടാകുമോ എന്ന് അപ്പോഴാണ് ഭർത്താവ് പറഞ്ഞതുണ്ട് എനിക്കറിയാം ഒരാളെ ആരാണയാൾ നീ പോകണം മക്കയുടെ മസ്ജിദുൽ ഹറമിൽ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്നൊരു മുഫ്തിയുണ്ട് നീ അയാളുടെ മുമ്പിൽ നിന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ചാൽ ഒരിക്കലും അയാൾ നിന്റെ സൗന്ദര്യത്തിന് മയങ്ങൂല എന്ന് എന്നാലൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് കുളിച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നന്നായി മേക്കപ്പ് ചെയ്ത് വളരെ സുന്ദരിയായി മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ എന്നവരെ കാണാൻ വേണ്ടി മസ്ജിദുൽ ഹറമിലേക്ക് പോകുന്നുണ്ട് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളുടെ സംശയത്തിന് നിവാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ പെണ്ണ് സ്ഥലത്ത് നിന്നൊരൽപ്പം മാറി നിന്നു ഇദ്ദേഹം ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി മാറി നിന്നു ഒറ്റയ്ക്കായപ്പോൾ ഈ മഹാനവറുകൾ വിളിക്കുന്നുണ്ട് ഈ പെണ്ണ് മുഖം മറച്ചിട്ടാണ് പള്ളിയിലേക്ക് പോയത് മുഖം മറച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പോയത് അങ്ങനെ മഹാനവറുകൾ ഈ പെണ്ണിന്റെ സമീപത്തേക്ക് എത്തിയപ്പോ തന്റെ മുഖം പ്രദർശിപ്പിക്കുകയാണ് 14ാം രാവിന്റെ ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ പ്രതീകമായ ആ പെണ്ണിന്റെ മുഖം കണ്ടപ്പോൾ മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ എന്നവർ ആ പെണ്ണിനോട് പറഞ്ഞു ശ്രദ്ധിച്ചോ ചെറുപ്പക്കാരാ ശ്രദ്ധിച്ചോ സഹോദരിമാരെ ഇത്തഖില്ലാഹ യാ അമതല്ലാഹ് പെണ്ണേ അല്ലാഹുവിനെ പേടിക്കണം പെണ്ണേ മസ്ജിദുൽ ഹറമിൽ വെച്ച് ഒരു ആലിമിനെ ഒരു പണ്ഡിതനെ ഒരു സൂഫി വര്യനെ വശീകരിക്കാൻ വേണ്ടി തന്റെ സൗന്ദര്യത്തിലെ അഹങ്കാരമുള്ള ഒരു പെണ്ണ് കടന്നു ചെന്നപ്പോ സൗന്ദര്യം പ്രദർശിപ്പിച്ച് വശീകരിക്കാൻ ശ്രമിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി ഇത്തഖില്ലാഹ യാ അമതല്ലാഹ് പെണ്ണേ അല്ലാഹുവിനെ പേടിക്കണം പെണ്ണേ നിന്റെ മുഖം മറക്കണം അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിന്റെ മുഖം നീ പ്രദർശിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ പെണ്ണ് പണ്ഡിതനോട് പറയുന്നത് ഇന്നി ഖദ് ഫുതിന്തു ബിക എനിക്ക് നിങ്ങളോട് പ്രണയമാണ് എനിക്ക് നിങ്ങളോട് വികാരമുണ്ട് എനിക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് ആ സമയത്ത് നിങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോ മഹാനായ മുഫ്തി ഉബൈദ് ഇബ്നു ഉമൈർ എന്നവർ പറഞ്ഞു ആയിക്കോട്ടെ നിന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം പക്ഷേ ഞാൻ ചോദിക്കുന്ന 5 ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി വേണം ഞാൻ 5 ചോദ്യം ചോദിക്കും അതിന് വ്യക്തവും സ്പഷ്ടവും സത്യസന്ധവുമായ മറുപടി തന്നാൽ ഞാൻ എന്ത് ചെയ്യും നീ പറഞ്ഞ ആഗ്രഹം ഞാൻ ചെയ്തു തരാം പെണ്ണ് പറഞ്ഞു അല്ലാഹുവാണേ സത്യം നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ സത്യമല്ലാതെ പറയൂല ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചെറുപ്പക്കാരുടെ ലൈക്കിനും ചെറുപ്പക്കാരുടെ ഷെയറിനും ചെറുപ്പക്കാരെ ഫോളോ ചെയ്യാനും വേണ്ടി നിങ്ങൾ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറില്ലേ ആലോചിച്ചോ ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് ആലോചിച്ചോ മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി നിന്റെ അവസാന ശ്വാസം വലിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി ഇസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് ഹത്താ ഇദാ ബലഗതിൽ ഹുൽഖൂം റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്ന ഒരു സമയം നീ പറഞ്ഞതുപോലെ നീയുമായി ഞാൻ വ്യഭിചരിച്ചാൽ ആ വ്യഭിചാരം കൊണ്ട് നീ സന്തോഷിക്കുമോ ഇല്ലയോ റൂഹ് പിടിക്കാൻ വേണ്ടി ഇസ്രായീൽ അലൈഹിസ്സലാം കടന്നു വരുന്ന സന്ദർഭം നിങ്ങളോർക്ക് ദാമൗചദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു Daham Gunde, Kadalila Vellam, Vetikudichal, Veradaham Tirata, Atratolum, Prayasamulla Vedana, Janagamaya Samayam, Logatalla, and the Habib in the Roha Pudikan, the Sandarbam Ningal Kormayundo, and then Vichangala Baranjade, Innalil Mauchi Lexakarat, Maranatin Nivella, Tavedanayunda Aisha. മരണത്തിൻ വല്ലാത്ത വേദനയുണ്ട് ആയിഷ ആ സമയത്തല്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കടന്നുവരുന്നത് എന്നിട്ട് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്ന ഒരു വാക്കുണ്ട് വാ ഖർബാ എൻ്റെ ഉപ്പാന്റെ എൻ്റെ പിതാവിന്റെ വേദന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ പിതാവിന്റെ വേദന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു പോയ മഹദിയായ ഫാത്തിമ വാ ഖർബാ And the Papa Yuda and the Velipayuda Vedanakan Sahikan Garium Nila in the Baranje, Potikar and Yaboya, Hassan Hussein, Allah, Averod and Abitanga Baranjuakunda Fatima, La Karabalia Biki Badalio, E. Maranangu, Cardinal Pin and the Park, Prayasam in La Fatima, E. Maranamatram in the Pida, whenever we can, Ula Prayasam, Marachikarinal Pin the Prayasam in La Fatima. എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പോലും മരണസമയത്ത് വേദന സഹിച്ചിട്ടുണ്ടെങ്കിൽ അസഹനീയമായ വേദന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രാഈൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന സമയം ടിക്ടോക്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് ഉപകരിക്കുമോ ഇൻസ്റ്റാഗ്രാമിൽ ആരാന്റെ ലൈക്കിന് വേണ്ടി ഒരു സെലിബ്രിറ്റിയായി മാറാൻ വേണ്ടി ഫോളോവേഴ്സ് കൂടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ വീഡിയോകൾ റീലുകൾ നിങ്ങൾക്ക് ഉപകരിക്കുമോ ഇല്ലയോ In the Priyapata Churupakari, Arojikanada Nalada. ആ പെണ്ണിനോട് ആനായ മുഫ്തി ചോദിച്ചപ്പോൾ പെണ്ണ് പറഞ്ഞു വല്ലാഹി ലാ മരിക്കുന്ന സമയത്ത് ഇസ്രാഈൽ അലൈഹിസ്സലാം കടന്നു വന്നാൽ ഈ ഒരു പ്രവർത്തനം കാരണം ഞാൻ സന്തോഷിക്കൂല പകരം പ്രയാസം അനുഭവിക്കുകയാണ് എന്നാൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ പെണ്ണേ നാളെ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ദഫൻ ചെയ്ത് എല്ലാവരും നിന്റെ ഖബറിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് രണ്ട് മലക്കുകൾ കടന്നു വരൂലേ ആരാണ് ആ മലക്കുകൾ എന്നറിയോ മുൻകർ നകീർ എന്ന് പറയുന്ന രണ്ട് മലക്കുകൾ കടന്നു വന്നിട്ട് നിന്നോട് ചോദ്യം ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഖബറിലുള്ള ആദ്യത്തെ രാത്രിയാണത് മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പുറത്തു പോയാൽ ആദ്യത്തെ രാത്രിയാണത് ആ രാത്രിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ മാലാക്കമാർ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി നീ ആഗ്രഹിച്ച ഈ വ്യഭിചാരം ഞാൻ ചെയ്തു തന്നാൽ അവിടെ നീ രക്ഷപ്പെടുമോ അല്ല പ്രയാസപ്പെടുമോ പെണ്ണ് പറഞ്ഞു അല്ലാഹ് അല്ലാഹുവാണേ സത്യം ഞാൻ പ്രയാസപ്പെടുമെന്ന് അതേപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട ടിക്ടോക്കുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മുടികൾ സ്ട്രൈറ്റ് ചെയ്തിട്ട് അയേൺ ചെയ്തിട്ട് അതിനൊരു തട്ടം പോലും പേരിന് തട്ടമിട്ടിട്ടുണ്ട് കാസിയാത്തുൻ ആരിയാത്ത് വെറുതെയല്ല അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് കാസിയാത്തുൻ ധരിച്ചിട്ടുണ്ട് തലയിൽ തട്ടമുണ്ട് പക്ഷേ ആരിയാത്തുൻ മുടി ഇങ്ങനെ പറന്ന് കളിക്കുകയാണ് അയേൺ ചെയ്ത മുടി സ്ട്രൈറ്റ് ചെയ്ത മുടി ചില ആളുകളുടെ തലകളിൽ തട്ടമേ ഇല്ല ഷാളില്ല ഹിജാബില്ല എന്നിട്ട് ആരാ ഓരോ ചെറുപ്പക്കാരെ വശീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈക്കുകൾ വാരിക്കൂട്ടാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ മഹാനായ മുൻകർ നകീർ അലൈഹിസ്സലാം ഖബറിൽ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഉപകരിക്കുമോ ഇല്ലയോ എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ഉപയോഗിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ടിക്ടോക്ക് ആയാലും തീരെ ഉപയോഗിക്കണ്ട എന്നല്ല പറയുന്നത് അല്ലാഹു നമ്മൾക്കൊരു പരിധി തന്നിട്ടുണ്ട് അല്ലാഹു നമ്മൾക്കൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് ആ ബൗണ്ടറിക്കകത്ത് വെച്ച് ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയണം തീരെ ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറയില്ല കാരണം എത്രത്തോളം ഒരുപാട് പഠിക്കാനുള്ള മേഖലയാണത് ഫേസ്ബുക്ക് ആയാലും ഒരുപാട് ഇന്റലക്ച്വൽ ചർച്ചകൾ നടക്കുന്ന മേഖലയാണ് ഫേസ്ബുക്കൊക്കെ ഇനി ഇൻസ്റ്റാഗ്രാം ആയാലും പഠിക്കാനുള്ള എത്രയോ പേജുകൾ ഉണ്ടത് ഫോളോ ചെയ്താൽ എത്രയോ വിഷയങ്ങൾ നമ്മൾക്ക് പഠിക്കാം വാർത്തകൾ പോലും പത്രങ്ങളിൽ വായിക്കുന്നതിനു മുമ്പേ നമ്മൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ നിന്നാ വായിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇതൊന്നും ഉപയോഗിക്കണ്ട എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല എല്ലാവരും ഉപയോഗിക്കണം പക്ഷേ Yanganayano, Upayogi our Shaili Upayogikan Samikanam, Adela, the Paridivital, Alojikanam Madutta Chodium, Allahu Ta'ala, Mashara, Rogatu Kodan, a Kodi, Aldagarambil, Oro, Aldagarude, Perigal Vilikuna Sandar Bamunde, Oro Aldagarada, Perigal Vilikuna Sandar Bamunde, Pujohi, Omaidim. باسرة تظن أن يفعل بها فاقرة كلا إذا بلغت التراقي وقيل من راق Chilamugangal about a purching and a Karutirun the Voguman, Allah who Baranade, Ah Sandar Batin Allah who Chodin Chayam Mulikumbo, E TikTokilim, Instalum, the post the video, need Exapadan, Karana Magumo, Leprayasam and Babikumo, Alojikan and Ladane, E Pandinoda, them Chodicho, Allah who Thailand, Ada Chodin Chay in the Sandar Batile, Valadagail, Adagail, Kitab and Algapurun the Sandar Batile, Nanmayun Tinmayum Tokinokun the Sandar Batile, Evich Aram Karanam. Ni Rexapatagayano, though Prayasa Patagayano, Pandin the Karia Manasilai, wouldn't attend the Pandabarano, Allah who are Satyamana, but a Prayasa Pataman the Baranapo, Mahana, Ubay the Umair and Navara, Pandino the Baranade, Itakilla, Pane, Allah who the Nekasom the Jimdanade, Matula Vashigari Canala, Matula Vera Mumbil, Brother Shipicanala, Genum T shirt to Moka the Richete, Ninda Mudium, Ninda Sound the Jim Brother Shipichete, Charupakara Vashigari Canala. Anya Purushan Mara Vashigiri Kanala, Bebijara Tileka Agarsipi Kanala, Allah Hudan Sounditin and Anniche the Jivikanam Bande, Yen the Varanjapo, Pandanera Vutileka Boy, Vutilan and Gelabarta, Katirikayane, Mahana, Obey the Umair and the Varavashigiricho in the Rayan, Yen the Sambavichu in the Chodichapurane, Pendabarayunda, Antabatral, Leave with Diana, when I had a batalun, Nangal Gandaberum with Diana and the Barane, Vulu Chede. Pinna Niskerikan, Turangianane, Pinna Niskerikan, Turangibina Tunivas and Galilea, Ahangaramilla, Anajar and Galilea, Apan and Renderamaya, Ibad to Chaya, Turangi, Yendinere, Barta, Venata Samayangalil, Baria, Mania, Rail, Purum Kutta, Sahajimunda, Yanane, Apa Barta, Baraya, Turangi, Mali, Willie Obey, the Benumir, Pudunari, Apole, Renderamai, Kulich, Aningurangi, and the Gurat. And the good television in the end of Baria, Entinanavo, Yanu Baydin or Mayor and the Sami, but take a Baranachere, Entinanavo, Ipenica guitar, Lendarama in his car and the Nayan and the Barane, Ah Bartavu, where then a Pankavakarun died on Noyanane, Adunda Priapata Sahodari Mare, Marikunda de Mumbichina, Adayangal Bakivakanam, Ah Adayangalana, Molana, Mohammed Jauhar in a Polayula, Makarunda, and the TikTok video. Ulana Muhammad Yapole Lamakale, Mahana Imam and Shafi, Tangana Pole Lamakale, Ella Panditan Marim Parano, Mahana Imam and Shafi, Tangana Umakan and the Muduachi and the Karanama, Umayuda Kadina Doma, Kadina Duanamana, Ingan ever Makane, Logatunilibichade, Pitavilla, Etima, Jenichai, Pavapata Mahana, Shafi and Navare, Valere, Cheria Praitilane, Gazail in the Nere, Motukundabogunda, Madina Ekundabogunda. Panditan Maruda Kude Valartunade, I'm going to Bishop Prasastana, Panditana Marandade, Mahana, Sufian, Suri, Tangalanganayane, Umayana de Hete Valartunade, Mahana, Imam Muhammad bin Humble Tangalanganayane, Umayana de Hete Valartunade, Mahana, Imam Bukhari Tangale, Parishutamaya, Quran Karinyal, Logati Etavum Suigari, the Ula Grandam and the Barayunade, Sohihul Bukhariane, Quran Karinyal, Grandam at the Grandam, Sohihul Bukhariane, Ah Bukhari. Mamma Varatuna de Pitavella, Matavane, Adon and the Sabdam Savikana, Adinari, Umamaru, and Ikaparayanulade, Ningal Bakiwaka and the Cheritramendane, Ningal Bakiwaka and Adayalamendane, Idubole Ulla Makal Kuningal Prasavam Nelgaga, Idubole Ulla Makal Kuningal Jenmam Nelgaga, Idubole Ulla Makala, Kinamada Makala, Matuga, and Nuladane, Makarudat Barrel and Ningal Okenda, Makaruda Atmavan and Ningal Okenda, Makaruda Sheridat in the Kurupala, Ningal Nokenda, Makaruda Sheridat. In the Valarchella, Atma, Vinda Valarchayan, and Ningal Nokenda, Angana E. Logatine, E. Rajatine, E. Samudayatine, E. Madatine, Yendigram Chiladaya, and Albakiwakuna, Bakale, Ningal Bakiwachal, Cherita Tirudan, Ningal Perigal Parayapadum, Dugunda, C.H. Muhammad Goya, a parent in the Renderama, Vedical in the Vedical Parayapadan, Adehambaraja Patikanam. മൂന്ന് ഉപദേശം ചോദിച്ചുന്ന MSF-ന്റെ പ്രവർത്തകർ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു പഠിക്കണം പിന്നെയും പഠിക്കണം മൂന്നാമത് പിന്നെയും പഠിക്കണം പഠിച്ചുകൊണ്ടേയിരിക്കുക വിദ്യാഭ്യാസമാണ് നമ്മൾ ബാക്കി വെക്കാനുള്ള അടയാളം വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പഠനത്തോട് നിങ്ങൾക്ക് വിമുഖതയുണ്ടാവാൻ പാടില്ല പഠനത്തോട് നിങ്ങൾക്ക് മടിയുണ്ടാവാൻ പാടില്ല അലസതയുണ്ടാവാൻ പാടില്ല ഉപ്പമാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാനല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത് നിങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് കോടികൾ ചെലവഴിക്കണം ഓരോ മക്കളുടെ പഠനത്തിനും വേണ്ടി എനിക്കറിയാം ഒരു സ്കൂളിലേക്ക് ഒരു പിതാവ് കടന്നു വരികയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഒരു സ്കൂളിലേക്ക് ഒരു പിതാവ് കടന്നു വരികയാണ് എന്തിനെന്നറിയോ മകന്റെ ഫീസിന് വേണ്ടി അധ്യാപകരോട് ബാർഗെയിൻ ചെയ്യാൻ വിലപേശാൻ മക്കളുടെ ഫീസിന് വിലപേശാൻ വേണ്ടി ഒരു അധ്യാപകൻ സ്കൂളിലേക്ക് കടന്നു വരുന്നുണ്ട് എത്രയാണെന്നറിയോ ഒരു 2500 രൂപ 2500 1500 രൂപ അത് കുറക്കാനോ അതല്ലെങ്കിൽ ഒഴിവാക്കാനോ വേണ്ടി അധ്യാപകനെ കാണാമെന്നതാണ് അധ്യാപകൻ പറഞ്ഞു ഒരു നിലക്കും ഇത് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല ഒരു നിലക്കും കുറച്ചു തരാൻ പറ്റുന്ന വിഷയമല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോവാണ് ഞാൻ എൻ്റെ കുട്ടിയെ ഞാൻ കൊണ്ടുപോവാണ് നോക്കണം ഒരു പിതാവ് മക്കളുടെ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ കുട്ടിയെ എടുത്തു കൊണ്ടുപോവാണ് ഒരു 1500 രൂപയ്ക്ക് വേണ്ടി അതേ പിതാവ് ഒരു പക്ഷേ മാർക്കറ്റിൽ പോയി 1500 കൊടുത്ത് വലിയ വലിയ മത്സ്യങ്ങൾ വാങ്ങുന്നുണ്ടാകും ദിവസേന മാർക്കറ്റിൽ പോയി മട്ടന്റെ മാംസം വാങ്ങുന്നുണ്ടാകും ആട്ടിറച്ചി വാങ്ങുന്നുണ്ടാകും ആക്കൂറയും ആവോലിയും വാങ്ങുന്നുണ്ടാകും എന്നാൽ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ പഠനത്തിൽ ഒരു 1500 രൂപ നൽകാൻ ആ പിതാവ് തയ്യാറല്ല എന്നിട്ട് ഒരിക്കലും അധ്യാപകൻ വിട്ടുവീഴ്ച ചെയ്യാത്ത സാഹചര്യത്തിൽ മകനെയും കൂട്ടി ആ പിതാവ് തിരിച്ചു പോകുമ്പോ അധ്യാപകൻ നിരാശയോടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോ ആ അധ്യാപകൻ കയറിപ്പോയ വണ്ടി ഏതെന്നറിയോ ഏകദേശം 70 ലക്ഷം രൂപ വിലമതിക്കുന്ന BMW കാറിലാണ് അയാൾ വന്നിട്ടുള്ളത് 70 ലക്ഷം വിലമതിക്കുന്ന BMW കാറിൽ വന്നിട്ട് മക്കളുടെ പഠനത്തിന് വേണ്ടി 1500 രൂപയ്ക്ക് വേണ്ടി വിലപേശുന്ന ഒരു പിതാവ് ഈ പിതാക്കൾ എന്തടയാളമാണ് മക്കൾക്ക് ബാക്കി വെക്കുന്നത് ആ വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറ്റാൻ മിനിമം 20000 രൂപ വേണം ആ വണ്ടിയുടെ ടയറുകൾ മാറ്റാൻ മിനിമം 40, 50, 60,000 വേണം ഒരൊറ്റ ഒരു 10,000, 15,000 കിലോമീറ്റർ ഓടിയാൽ ഷോറൂമിൽ കയറ്റി തിരിച്ചിറക്കുമ്പോൾ മിനിമം 1 ലക്ഷം രൂപ വേണം അങ്ങനെയുള്ള വാഹനത്തിലോടുന്ന ഒരു പിതാവ് ഒരു വർഷത്തെ ഫീസിൽ നിന്ന് ഒരു 1500 രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് മക്കളെ കൊണ്ടുപോകുന്ന ഒരു പിതാവ് എന്തടയാളമാണ് മക്കൾക്ക് ബാക്കി വെക്കുക പറയൂ നിങ്ങള് എത്രത്തോളം സ്ഥാനം നമ്മുടെ വിദ്യാഭ്യാസത്തിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മാറ്റമുണ്ടാവണം സമൂലമായ മാറ്റമുണ്ടാവണം നമ്മൾ മക്കൾക്ക് സ്വർണമല്ല ഇട്ട് കൊടുക്കേണ്ടത് കല്യാണ സമയം പെൺകുട്ടികൾക്ക് 100 പവനല്ല ഇട്ട് കൊടുക്കേണ്ടത് മക്കളെ സ്വന്തമായി എവിടെ പോയാലും ഞാൻ പരാജയപ്പെടൂല ഏത് പ്രതിസന്ധിയിലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ധൈര്യം നൽകുന്ന വിദ്യാഭ്യാസം നൽകുക മക്കൾക്ക് നമ്മുടെ പെൺമക്കൾക്ക് ഭർത്താവ് തൊലാക്ക് ചൊല്ലിയാൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പീഡനമേൽക്കേണ്ടി വന്നാൽ ഞാൻ തകരൂല എനിക്ക് എവിടെ പോയാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിവുണ്ടാകുമെന്നുള്ള വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് അതല്ലാതെ നിങ്ങളുടെ 100 പവനല്ല ഈ 100 പവൻ തിന്നു കഴിഞ്ഞാൽ ഭർത്താവ് കൊണ്ടുപോയി ബാങ്കിൽ വെച്ചാൽ നിങ്ങൾക്കത് വാങ്ങിക്കാൻ കഴിയുമോ നേരെ മറിച്ച് വിദ്യാഭ്യാസമാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നൽകിയതെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ തകരൂല അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത് അതാണ് ആണും പെണ്ണും ഒരുപോലെ പഠിക്കണമെന്നാണ് ആണ് പഠിക്കണം പെണ്ണ് പഠിക്കണ്ട എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ എല്ലാ പെണ്ണും എല്ലാ ആണും പഠിക്കണം ഒരുപക്ഷേ പെണ്ണിന് ചൈനയിൽ പോയിട്ട് പഠിക്കേണ്ടി വരും MBBS പഠിക്കേണ്ടി വരും ഒരുപക്ഷേ UK-യിൽ പോകേണ്ടി വരും US-ൽ പോകേണ്ടി വരും ഫോറിൻ രാജ്യങ്ങളിൽ പോകേണ്ടി വരും അബുദാബിയിലുള്ള ഖത്തറിലുള്ള മലേഷ്യയിലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കേണ്ടി വരും എന്നാൽ അവരുടെ ദീനിനെ നിങ്ങൾ പേടിക്കേണ്ട കാരണം നിങ്ങൾ എങ്ങനെയാണോ വളർത്തിയത് അതേപോലെ നിങ്ങളുടെ മക്കളുണ്ടാകും അവരുടെ ദീന് പേടിച്ച് അവര് മോശക്കാരാകുമോ എന്ന് പേടിച്ച് ഒരു കാരണവശാലും മക്കളുടെ പഠനം നിങ്ങൾ മുടക്കാൻ പാടില്ല കാരണം മോശക്കാരാകുന്ന മക്കള് കോളേജിൽ പോകേണ്ട ആവശ്യമില്ല അവര് വീട്ടിൽ നിന്ന് തന്നെ മോശമായിക്കോളും ആവശ്യമുണ്ടോ മോശമാകുന്ന മക്കൾ കോളേജിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല സ്വന്തം വീട്ടിൽ ഒരു മോശമാകും കയ്യിലൊരു ഫോണും ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനെ എവിടെ വെച്ച് മോശമാവാം പിന്നെ കോളേജിൽ പറഞ്ഞേക്കാതെ എൻ്റെ മക്കൾ മോശമാവും എൻ്റെ മക്കൾ മോശമായി പോകുമോ എന്ന് പേടിച്ചിട്ട് കോളേജിൽ പറഞ്ഞേക്കാതിരുന്നിട്ട് ഒരു കാര്യമില്ല നിങ്ങളറിയോ അവരവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ അവരുടെ കൈകളിലുള്ള ഫോണിലൂടെ ചാറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും വീഡിയോ കോൺഫറൻസ് നടത്തുന്നതും നിങ്ങൾക്കറിയോ നിങ്ങൾ കാണും ഇതൊക്കെ ഡിലീറ്റ് ചെയ്താൽ പോരെ അതുകൊണ്ട് മക്കളെ മോശമാകുമോ എന്ന് പേടിച്ച് ഒരു കാരണവശാലും പെൺമക്കളെ പഠിക്കാൻ അനുവദിക്കാതിരിക്കരുത് 21 വയസ്സാണ് മക്കളുടെ വിവാഹപ്രായം എന്ന് പറയുമ്പോൾ ഉപ്പമാരൊക്കെ വലിയ പേടിയില്ല അല്ലേ വലിയ ടെൻഷനില്ല പഠിച്ചോൻ ഇത്രയും കാലം വീട്ടിൽ പോറ്റേണ്ടി വരൂലേ എന്താ പേടി അവരെ പഠിക്കാനാക്ക് പഠിക്കട്ടെ അവര് പലരും അങ്ങനെ വക്കാലത്ത് ഏൽപ്പിച്ചുകൊണ്ട് നിക്കാഹ് കഴിപ്പിക്കുകയാണ് പെട്ടെന്ന് നിക്കാഹ് കഴിപ്പിക്കുകയാണ് 21 ആയാൽ വീണ്ടും ഒരു 3 വർഷം കാത്തിരിക്കണ്ടേ എന്ന് പേടിച്ച് അങ്ങനെയല്ല മുഅ്മിനീങ്ങളെ രണ്ട് പെൺമക്കൾ ഉണ്ടായാൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു മനാഅല ജാരിയതൈനി ഹത്താ തബ്ലുഗാ അനബഹുവ ഫിൽ ജന്നതി ഹാകദാ രണ്ട് പെൺമക്കളെ നിങ്ങൾ പോറ്റി വളർത്തണം പ്രായപൂർത്തിയെത്തുന്നത് വരെ അവർക്ക് ദീൻ നൽകണം അവർക്ക് വിദ്യാഭ്യാസം നൽകണം എങ്കിലേ അല്ലാഹു സ്വർഗ്ഗം നൽകുകയുള്ളൂ അതല്ലാതെ രണ്ട് പെൺമക്കളുണ്ടായാൽ ഒരാൾക്കും സ്വർഗ്ഗം കിട്ടൂല രണ്ട് പെൺമക്കളുണ്ടായാൽ സ്വർഗ്ഗം കിട്ടൂല അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട അവർക്ക് നിങ്ങൾ വിദ്യാഭ്യാസം നൽകണം അത് അവരുടെ അവകാശമാണ് ഒരു കാരണവശാലും അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിങ്ങൾ തടയാൻ പാടില്ല അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ തടഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരവാദികളാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ ഏകദേശം 2000ഓളം പള്ളികൾ ഉണ്ടായിരുന്നു എന്നാണ് ആ 2000ഓളം പള്ളികളുടെ തൊട്ടടുത്ത പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നു പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങി എന്നിട്ട് അവിടുത്തെ മക്ക മുശ്രിക്കീങ്ങളോട് അറബികളോട് പരിശുദ്ധമായ ഖുർആൻ ചോദിച്ചതെന്തെന്നറിയോ അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് നിങ്ങൾ ഒട്ടകത്തെ നോക്കുന്നില്ലേ എങ്ങനെയാണ് അല്ലാഹു ഒട്ടകത്തെ സൃഷ്ടിച്ചത് എന്ന് അവർ ഒട്ടകത്തിന്റെ മുകളിൽ യാത്ര ചെയ്തു എന്നല്ലാതെ ഒട്ടകത്തെ കുറിച്ച് അവർ ആലോചിച്ചിട്ടില്ല ഈ മരുഭൂമിയിലേക്ക് സ്യൂട്ടബിളായ മരുഭൂമിയിലേക്ക് അനുയോജ്യമായ ഒരു മൃഗത്തെയല്ലേ അല്ലാഹു മരുഭൂമിയിലേക്ക് നൽകിയത് നിങ്ങൾ ആലോചിക്ക് നമ്മുടെ നാട്ടിലുള്ള പശുവിനെയാണ് അല്ലാഹു മരുഭൂമിയിലേക്ക് നൽകുന്നതെങ്കിൽ ഈ പശുവിനെവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഈ പശുവിന് മരുഭൂമിയുടെ ചൂടിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഒട്ടകത്തെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എത്രത്തോളം ഈ മരുഭൂമിയുടെ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ വെള്ളമില്ല ആഴ്ചകളോളം വെള്ളമില്ലാതെ വെള്ളത്തിന് വേണ്ടി അലഞ്ഞു തിരിയേണ്ടി വരും ആ സമയത്ത് ആഴ്ചകളോളം വെള്ളം സംഭരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല ഒട്ടകങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ അറബികൾ എന്താ ചെയ്യാ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഒട്ടകത്തെ അറുത്ത് ഒട്ടകത്തിന്റെ ആമാശയത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം കുടിക്കാറുണ്ടായിരുന്നു അപ്പൊ പ്രിയപ്പെട്ടവരെ ഓരോ കാലത്തിനനുസരിച്ച് ഓരോ നാടിനനുസരിച്ചാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മൃഗങ്ങളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് അഫലാ യൻലുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് ഈ ഒട്ടകങ്ങളെ എങ്ങനെയാണ് അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ വ ഇലസ്സമാഇ കൈഫ റുഫിഅത് ഈ ആകാശങ്ങളെ അല്ലാഹു എങ്ങനെയാണ് ഒരു തൂണ് പോലും ഇല്ലാതെ ഉയർത്തിയത് നോക്കൂ നിങ്ങൾ ഇത്ര ചെറിയ ഒരു പന്തലിന് പോലും ഇവിടെ 10-25ഓളം പില്ലറുകളുണ്ട് ചെറിയ പന്തലാണിത് ഒരു 100, 200, 300 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഈ പന്തലിൽ പോലും 25ഓളം പില്ലറുകളുണ്ട് എന്നാൽ വിശാലമായി നീണ്ടുകിടക്കുന്ന ആകാശങ്ങളെ ഒരു പില്ലറ് പോലും ഇല്ലാതെ അല്ലാഹു എങ്ങനെയാണ് നിലനിർത്തിയത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി അവരോട് ചിന്തിക്കാനാ ഖുർആൻ പറഞ്ഞത് ഖുർആനിന്റെ ആയത്തുകൾ മുഴുവനും ചിന്തിക്കാനാണ് അങ്ങനെയാണ് ഒട്ടകത്തെ മേച്ചു നടന്നിരുന്നവര് ആട്ടിടയന്മാരായിരുന്നവര് പെണ്ണിനെ കുറിച്ച് പാട്ടുപാടിയിരുന്നവര് കള്ളിനെ കുറിച്ച് പാട്ടുപാടിയിരുന്നവര് യുദ്ധങ്ങളെ കുറിച്ച് പാട്ടുപാടിയിരുന്നവര് ഒരു 200 വർഷം കഴിയുമ്പോഴേക്കും ലോകത്തിന് മുഴുവനും വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകിയവരായവർ ലോകം മുഴുവനും ആകർഷിക്കപ്പെടുന്ന യൂണിവേഴ്സിറ്റിയുടെ ഉടമകളായി ബഗ്ദാദിലും സ്പെയിനിലും എവിടെയൊക്കെ കൈറോയിലും ഈജിപ്തിലെ കൈറോയിലും ബഗ്ദാദിലും അതുപോലെ തന്നെ സ്പെയിനിലുള്ള ഗ്രാനഡയിലും സെവില്ലയിലും ഒക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായി 4 ലക്ഷം ഗ്രന്ഥങ്ങളുള്ള യൂണിവേഴ്സിറ്റികളെ ഓരോ വർഷവും 70,000 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ലൈബ്രറികൾ ഉണ്ടായിരുന്നു മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിരുന്ന ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ഏകദേശം 800 മുതൽ 1000 വർഷം വരെയുള്ള കാലഘട്ടങ്ങളിൽ 6000 ഇതിനെ പ്രചോദനം നൽകിയത് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ഖിറാഅത്തുൽ ഖുർആനി ബിതദ്ബീർ ഖുർആൻ വെറുതെ ഓതിയാൽ കൂലി കിട്ടുമെന്നല്ലാതെ വേറെ ഒരു പ്രയോജനവുമില്ല എന്നാൽ ആലോചിച്ച് ഓതിയാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനുണ്ട് ഒരുപാട് ബുദ്ധി വികസിക്കാനുണ്ട് ഞാൻ നിർത്താൻ أبا أنجو كارينغال شيدال، وري منشن ده قلبي لا آتما بيشواس من داعو منه، ونا متشيد أرثمالوجي تج القرآن ودلانه، جندا متشيد لا أبيرم مرغي كذكون سميت تهجد نسكري كلانه، ونا متشيد سميت صباحي بانغ بدي كنده بره، الله وينودي كارينغال ميرت دعاء شيلانه، بينيان ندنا دعاء شيلانه، نالا متشيد بطني كذا كلانه، أنجام متشيد مجالسة الصالحين، صالحين غلايا ആളുകളുടെ കൂടെ ജീവിക്കണം അഞ്ചു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു ഒന്ന് അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ ഓതണം രണ്ട് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് രണ്ട് റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം മൂന്ന് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹി ബാങ്ക് വിളിക്കുന്നതുവരെ അല്ലാഹുവിനോട് വിനയാനിതനായി താണുകേണ് ദുആ ചെയ്യണം നാലാമത്തേത് വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഖലാഉൽ ബത്നി വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അഞ്ചാമത്തെ مجالسة الصالحين جيت تشنغادي ماروري واقنام كنجابينم مايكم ميرونينم كالغوديكم سينمايكم وبيجارتينم اللام برولساهي بيكونا تشنغادي مار إترام تشنغادي مار نمال كويندا نسكريكان نينغالا كشنيكونا تشنغادي مارا نينغال كويندا ده وعالريك نينغالا كوندويرنا تشنغادي مارا نينغال كويندا ده أكرمانغاليل نينغالا بندري بيكونا تشنغادي مارا نينغال كويندا ده أديابكرة بهمانيكان برولساهي بيكونا تشنغادي مارا നിങ്ങൾ കേണ്ടദേ മറ്റുള്ള മതങ്ങളെ പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ചങ്ങാതിമാരാ നിങ്ങൾക്ക് വേണ്ടദേ നിങ്ങൾ എവിടെ പോയാലും ഒരു അക്രമകാരിയാക്കി മാറ്റാതെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം നൽകുന്ന നല്ല ചങ്ങാതിമാരാ നിങ്ങൾക്ക് വേണ്ടദേ അതുകൊണ്ട് മുജാലസതുസ് സാലിഹീൻ സാലിഹീങ്ങളായ ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ നന്നാകുമെന്നാണ് അതാണ് മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്നവർ ഈ സംഭവം ഞാൻ തുടങ്ങി വെച്ചു അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ പോയത് അല്ലേ മാലിക് ഇബ്നു ദീനാർ എന്നവർ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കിട്ടാത്തൊരു സാഹചര്യം എന്തുകൊണ്ട് നാട്ടിലുള്ള ചമ്മാടിയാണ് അദ്ദേഹം അപ്പോഴാണ് അടിമയെ മോചിപ്പിച്ച് അടിമയെ വിവാഹം കഴിച്ചത് അതിൽ നിന്നൊരു കുട്ടിയുണ്ടായി ഫാത്തിമ എന്നാണ് ആ കുട്ടിയുടെ പേര് അങ്ങനെ ഫാത്തിമയുടെ കൂടെ കളിച്ചും ചിരിച്ചും ഒരുപാട് സമയം ചെലവഴിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായി ചീത്ത ചങ്ങാതിമാരിൽ നിന്ന് അകലാൻ തുടങ്ങി അങ്ങനെ അകലാൻ തുടങ്ങി എന്നല്ല പതുക്കെ പതുക്കെ അവരുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു പിന്നെ കള്ളുകുടിയില്ല പിന്നെ പലിശയില്ല പിന്നെ അക്രമങ്ങളില്ല നല്ല മനുഷ്യനായി മാറി നല്ലൊരു ദീനീ ബോധമുള്ള അച്ചടക്കമുള്ള ഒരു ചെറുപ്പക്കാരനായി മാറി പക്ഷേ 3 വർഷം കഴിയുമ്പോൾ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ അല്ലാഹു തിരിച്ചു വിളിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആര് കാരണത്താലാണോ ഈ പിതാവ് നന്നായത് ആര് കാരണത്താലാണോ ഈ മാലിക് ഇബ്നു ദീനാർ എന്നവർ നന്നായത് അതേ കുട്ടി കാരണത്താൽ വീണ്ടും തമ്മാടിയാവാൻ പോവുകയാണ് കാരണം മകളുടെ മരണം സഹിക്കാൻ കഴിഞ്ഞില്ല മകളുടെ വേർപാട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിന്നെ വീണ്ടും കള്ളു കുടിക്കാൻ തുടങ്ങി പിന്നെ വീണ്ടും തമ്മാടിയാവാൻ തുടങ്ങി നാട്ടിലുള്ള ഏറ്റവും വലിയ തമ്മാടിയായി മാറി അങ്ങനെ ഒരു ദിവസം വയറ് നിറയെ മൂക്കറ്റം വരെ കള്ളു കുടിച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുന്നുണ്ട് മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്നവർ എന്താണ് സ്വപ്നം എന്നറിയോ ഖദ് ഖാമത്തിൽ ഖിയാമ ഖിയാമത്ത് നാൾ സംഭവിച്ചിരിക്കുകയാണ് സ്വപ്നം കാണുകയാണ് ഉറക്കത്തിലെ ഖദ് ഖാമത്തിൽ ഖിയാമ ലോകാവസാനം സംഭവിച്ചിരിക്കുകയാണ് അങ്ങനെ ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്ന് ആളുകളെല്ലാം എണീറ്റ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കോടതിയിലേക്ക് എത്തിയപ്പോൾ അല്ലാഹു തആല ഓരോ ആളുകളെ ഇങ്ങനെ വിളിക്കുകയാണ് ആളുകൾ ഇങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് ഓരോ ആളുകളുടെ പേര് വിളിക്കുമ്പോഴൊക്കെ പേടിച്ചു നിൽക്കുകയാണ് അങ്ങനെ എൻ്റെ പേര് വിളിക്കുമോ എൻ്റെ പേര് വിളിക്കുമോ എന്ന് പേടിയോ നിൽക്കുമ്പോഴാണ് മഹാനായ മാലിക് ഇബ്നു ദീനാറിന്റെ പേര് വിളിക്കുന്നത് അങ്ങനെ അദ്ദേഹം പേര് കേട്ട സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് വലിയ ആജാനുബാഹുവായ വലിയൊരു സർപ്പം അദ്ദേഹത്തെ കൊല്ലാനും അദ്ദേഹത്തെ വിഴുങ്ങാനും വേണ്ടി കടന്നു വരുന്നത്. സർപ്പത്തെ കണ്ടപ്പോൾ, പാമ്പിനെ കണ്ടപ്പോൾ അദ്ദേഹം പേടിച്ചോടാൻ തുടങ്ങി. പാമ്പാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നാലെ കടന്നു വരുന്നുണ്ട്. ഓടി 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 ടയേർഡായപ്പോഴാണ്, ക്ഷീണിച്ചപ്പോഴാണ് ഒരു വൃദ്ധനായ ഒരു മെലിഞ്ഞ ഒരു മനുഷ്യനെ കാണാനിടയായത്. തീരെ നടക്കാൻ കഴിയാത്ത ദുർബലനായ ഒരാളെ കാണാനിടയായി. അയാളോട് പറഞ്ഞു, ഏ മനുഷ്യ, എന്നെ ഒന്ന് സഹായിക്കുമോ? എന്റെ പിന്നാലെ എന്നെ കടിക്കാനും എന്നെ വിഴുങ്ങാനും വേണ്ടി വലിയ ഒരു ഭീമാകാരമായ സർപ്പം കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, എന്റെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ തന്നെ ദുർബലനാണ്, എനിക്ക് തന്നെ നടക്കാൻ കഴിയുന്നില്ല, ഞാൻ തന്നെ ക്ഷീണിതനാണ്. അതുകൊണ്ട് ഇടതുഭാഗത്തേക്ക് പോയി നോക്കാം, ആരെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്തിയേക്കാം. ഇടതുഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. ഓടി ഓടി പാമ്പാണെങ്കിൽ പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരം ഓടിയപ്പോ വലിയ ഒരു തീജ്വാലയുടെ മുമ്പിലേക്കാണ് അദ്ദേഹം എത്തുന്നത്, അഥവാ നരകത്തിന്റെ മുമ്പിലേക്കാണ് എത്തുന്നത്. മുമ്പിലാണെങ്കിൽ നരകം, പിന്നിലാണെങ്കിൽ പാമ്പ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം തിരിഞ്ഞോടുകയാണ്. തിരിഞ്ഞോടുമ്പോ വീണ്ടും കണ്ടു ആ മെലിഞ്ഞ വൃദ്ധനായ മനുഷ്യനെ. അയാളോട് പറഞ്ഞു, അവിടെ നരകമാണ്, തീജ്വാലകളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വലതുഭാഗത്തേക്ക് ഓടി നോക്ക്, വലതുഭാഗത്തേക്ക് ഓടി നോക്ക്, ആരെങ്കിലും ഒരാൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയേക്കാം. അങ്ങനെ വലതുഭാഗത്തേക്ക് ഓടി 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 നോക്കുമ്പോ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൽപ്പെട്ട ചില കുട്ടികൾ പറഞ്ഞു, ഫാത്തിമ, ആ വരുന്നത് നിങ്ങളുടെ പിതാവല്ലയോ? ആ പിതാവിനെ സർപ്പത്തിൽ നിന്നും പാമ്പിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൂടെ? അപ്പോഴാണ് 3 വയസ്സുള്ള പിഞ്ചോമന പൈതൽ ഓടി വന്ന് ഓടിത്തളർന്നവശനായ മാലിക് ഇബ്നു ദിനാർ എന്നവരെ വാരിയെടുക്കുന്നത്. എന്നിട്ട് തന്റെ മടിയിൽ കിടത്തി ഉപ്പയോട് ചോദിക്കുന്നുണ്ട്, ഉപ്പാ, നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? അതാണ് ഞാൻ നിങ്ങളോട് അർത്ഥം അറിയുമോ എന്ന് ചോദിച്ച ആയത്തതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم يأن للذين آمنوا أن تخشى قلوبهم لذكر الله. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തോതി കൊടുത്തു മഹാനായ മാലിക് ഇബ്നു ദിനാർ എന്നവരോട്, ഉപ്പാ, നിങ്ങൾക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ? എന്തേ നന്നായിക്കൂടെ? അപ്പോഴാണ് ഉപ്പ ചോദിക്കുന്നത്, ആരാ എന്റെ പിന്നാലെ കടന്നു വരുന്ന സർപ്പമേതാ? അപ്പോഴാണ് ആ മകൾ പറഞ്ഞു കൊടുക്കുന്നത്, ജീവിതത്തിൽ വളരെ കുറച്ചല്ലേ നിങ്ങൾ നന്മ ചെയ്തത്? 24 മണിക്കൂറും കള്ളും കുടിച്ച് ലഹരിയിൽ മുഴങ്ങി തോന്നിവാസം ചെയ്ത നിങ്ങളുടെ തിന്മകളാണ് ആ സർപ്പമായി മാറിയത്. എന്നാൽ വഴിയിൽ കണ്ട മെലിഞ്ഞ മനുഷ്യനേതാണെന്നറിയോ? ഒരൽപകാലമല്ലേ നിങ്ങൾ നന്മ ചെയ്തത്? ഞാൻ ജനിച്ചത് മുതൽ ഞാൻ മരിക്കുന്നത് വരെയുള്ള 3 വർഷമല്ലേ? ആ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്ത നന്മയാണ് ആ ദുർബലനായ മനുഷ്യൻ. അത് ദുർബലനായതുകൊണ്ട് നിങ്ങൾ പിടിച്ച അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ നന്മയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ മാലിക് ഇബ്നു ദിനാർ എന്നവർ ഞെട്ടി ഉണരുന്നത്. നോക്കുമ്പോ മൂക്കറ്റം വരെ കള്ളും കുടിച്ച് കിടന്ന മനുഷ്യനാണ് ഇയാൾ. പിന്നെ അയാൾക്ക് നന്നാവണമെന്ന് തോന്നി. ബലാ യാ റബ്ബ്, അല്ലാഹുവേ, ഞാൻ നന്നാവുകയാണ്, അല്ലാഹുവേ, ഞാൻ നന്നാവുകയാണെന്ന് പറഞ്ഞ് ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി, ദുആ ചെയ്യാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. സുബഹിയോടടുത്ത സമയം സുബഹിയുടെ ബാങ്ക് കേട്ടപ്പോ പള്ളിയിലേക്ക് പോയി. ജമാഅത്തായി സുബഹി നിസ്കരിക്കുമ്പോ 1-ാമത്തെ റക്അത്തിൽ ഇമാം ഓതിയ ആയത്ത് ഏതാണെന്നറിയോ? ഇന്നലെ രാത്രി സ്വപ്നത്തിലൂടെ തന്റെ മകൾ ഓതി കേൾപ്പിച്ച പരിശുദ്ധമായ ഖുർആനിലെ അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളും അല്ലാഹുവിന്റെ ദിക്റുകളും കേട്ട് നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്നുള്ള ആ അർത്ഥമുള്ള ആയത്താണ് പള്ളിയുടെ ഇമാമും വന്നോതിയത്. അങ്ങനെ ഈ ഒരു ആയത്തു കാരണത്താൽ ജീവിതത്തിൽ മാറ്റമുണ്ടായി. പിന്നെ ലോകം കണ്ട പ്രഗൽഭനായ സൂഫി വിദ്യനായി മാറി ആര്? മഹാനായ മാലിക് ഇബ്നു ദിനാർ എന്നവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് നമ്മൾ മാറുകയും പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. തെറ്റു ചെയ്യുന്നതിന്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്താതെ, ഒരാളെയും അകറ്റി നിർത്താതെ, ഒരാളെയും നമ്മൾ ഒഴിവാക്കാതെ, അവരൊക്കെ പരീക്ഷിക്കപ്പെടുകയാണ് എന്ന ബോധത്തോടുകൂടി നാട്ടിലുള്ള നല്ലവരായ ചെറുപ്പക്കാരെ എല്ലാം സ്നേഹത്തോടെ പെരുമാറി, സ്നേഹത്തിന്റെ തലോടലുകൾ കൊണ്ട് അവരെ നമ്മളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരും മോശക്കാരല്ല, നമ്മളാണ് മോശക്കാരായത്. നഈബു സമാനനാ വൽ ഐബു ഫീനാ, നഈബു സമാനനാ വൽ ഐബു ഫീനാ, വമാലി സമാനിനാ ഐബുൻ സിവാനാ. കാലത്തിനൊരു പ്രശ്നമില്ല, സമയത്തിനൊരു പ്രശ്നമില്ല, സമയത്തിനൊരു കുഴപ്പവുമില്ല, കുഴപ്പം മുഴുവനും നമ്മുടേതാണ്. എന്നിട്ട് കവി പാടുന്ന ആ പാട്ട്, ونهجوذ الزمان بغير ذنب ولو نتقى الزمان لنا هجانا. ഈ മിണ്ടാപ്രാണിയായ മിണ്ടാൻ പോലും കഴിയാത്ത ഈ കാലത്തെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ആ കാലത്തിനെങ്ങാനും നമ്മളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമ്മെ കടന്നാക്രമിക്കുമായിരുന്നു. എനിക്കല്ല പ്രശ്നം, നമ്മൾക്കാണ്. മക്കൾക്കല്ല പ്രശ്നം, യുവാക്കൾക്കല്ല പ്രശ്നം, ആ യുവാക്കളെ വളർത്തുന്ന ഉപ്പമാർക്ക് ആ പ്രശ്നം, ആ യുവാക്കളെ വളർത്തുന്ന ഉമ്മമാർക്ക് ആ പ്രശ്നം. ഉമ്മമാരുടെയും ഉപ്പമാരുടെയും അശ്രദ്ധയാണ് നമ്മുടെ മക്കൾ വഴികേടിലേക്ക് നീങ്ങാനുള്ള കാരണം. അതുകൊണ്ട് നിരന്തരമായി നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുക. അവർക്ക് ബാക്കി വെക്കേണ്ടത് വലിയ വീടുകളല്ല, കൊട്ടാര സമാനമായ വീടുകളല്ല, ആഡംബര വാഹനങ്ങളല്ല, ഒരുപാട് വരുമാനം വരുന്ന ബിൽഡിങ്ങുകളല്ല, ഫ്ളാറ്റുകളല്ല. മരിക്കുന്ന സമയത്ത് മക്കൾക്ക് ബാക്കി വെക്കേണ്ടത് വിദ്യാഭ്യാസമാണ്. അവരെ വിദ്യാസമ്പന്നരാക്കി മാറ്റുക, പണ്ഡിതന്മാരാക്കി മാറ്റുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.